നമസ്കാരം വാർത്തകളുടെ വിശദാംശങ്ങളും വിശകലനവും നിലപാട് വെളിപ്പെടുത്തലും ഒക്കെയായി ന്യൂസെയിറ്റീൻ കേരളത്തിൻ്റെ പ്രൈം ഡിബേറ്റ് ആരംഭിക്കുകയാണ് നമ്മൾക്ക് ചുറ്റുമുള്ള നമ്മൾ ചർച്ച ചെയ്യേണ്ട വാർത്തകളുമായി ഏറെ നാൾ ഏറെ ദൂരം നമ്മൾക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം വോട്ടിന് മതത്തെ ഉപയോഗിക്കുന്നതിന് വിലക്ക് ചരിത്രവിധി എഴുതി സുപ്രീം കോടതി മതവും ജാതിയും പറഞ്ഞുള്ള വോട്ടുപിടുത്തം കുറ്റകരം പിടിക്കപ്പെട്ടാൽ ക്രിമിനൽ കുറ്റവും അയോഗ്യതയും സ്ഥാനാർത്ഥികൾക്കൊപ്പം ഏജന്റും കുടുങ്ങും വിധിയെ സ്വാഗതം ചെയ്ത് പിണറായിയും കുമ്മനവും മുസ്ലിം ലീഗ് പിരിച്ചുവിടണമെന്ന് കോടിയേരി ലീഗ് പെടില്ലെന്ന് കുഞ്ഞാലിക്കുട്ടി സൈക്കിൾ ചിഹ്നത്തിനായി കോടതി കയറാനൊരുങ്ങി അഖിലേഷും മുലായവും സാഹചര്യം മുതലാക്കാനൊരുങ്ങി മോദി യു പി എ രക്ഷിക്കാൻ മുലായത്തിനും മായാവതിക്കും കഴിയില്ലെന്ന് തെരഞ്ഞെടുപ്പ് റാലിയിൽ നരേന്ദ്രമോദി മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ സിപിഐ പിണറായി ഏകപക്ഷീയ തീരുമാനങ്ങൾ എടുക്കുന്നുവെന്ന് സിപിഐ എക്സിക്യൂട്ടീവിൽ രൂക്ഷ വിമർശനം മന്ത്രിമാർക്കിടയിൽ ഏകോപനമില്ല മന്ത്രി എ കെ ബാലനും വിമർശനം നോട്ട് പ്രതിസന്ധി നാളെ മുതൽ കൂടുതൽ രൂക്ഷമാകുമെന്ന് ധനമന്ത്രി തോമസ് ഐസക് ശമ്പളവും പെൻഷനും ബാങ്കുകളിൽ എത്തുമെങ്കിലും പിൻവലിക്കാനാവില്ല നോട്ടു പിൻവലിക്കലിൽ ഇതുവരെ സംസ്ഥാന ഖജനാവിന് ആയിരത്തി കോടി നഷ്ടമായെന്നും ധനമന്ത്രി മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മയ്ക്കെതിരെ ത്വരിത പരിശോധനയ്ക്ക് വിജിലൻസ് ഡയറക്ടറുടെ ഉത്തരവ് നടപടി തോട്ടണ്ടി ഇറക്കുമതിയിലെ കോടിയുടെ അഴിമതി ആരോപണത്തിൽ മന്ത്രിയുടെ ഭർത്താവിനെതിരെയും അന്വേഷണം അനുരാഗ് താക്കൂറിനെ ബി സി സി ഐ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് സുപ്രീംകോടതി പുറത്താക്കി നടപടി ലോധ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കാത്തതിനാൽ സെക്രട്ടറി അജയ് ഷിർക്കെയും നീക്കി നിലകൊണ്ടത് ബി സി സിക്ക് വേണ്ടിയായിരുന്നുവെന്ന് താക്കൂർ കെ സിയിൽ സമ്പൂർണ്ണ അഴിച്ചുപണി ടി സി മാത്യുവും അനന്തനാരായണനും സ്ഥാനമൊഴിഞ്ഞു ഇന്ത്യയുടെ സൈബർ നഗരത്തിൽ സ്ത്രീകൾക്ക് നേരെ അക്രമം പുതുവർഷാഘോഷത്തിൽ അക്രമങ്ങൾക്ക് ഇരയായത് നിരവധി സ്ത്രീകൾ നടപടിയെടുക്കാതെ ബംഗളൂരു പോലീസ് പ്രൈം ഡിബേറ്റ് ആരംഭിക്കുകയാണ് തെരഞ്ഞെടുപ്പ് പിടിക്കാൻ ഒരു മര്യാദയുമില്ലാതെ നടത്തുന്ന വർഗീയ കളികൾക്കും പാത്തും പതുങ്ങിയുമുള്ള മതേതര വർഗീയതയ്ക്കും ഒരുപോലെ താഴിടാൻ കഴിയാവുന്ന ഒരു സുപ്രീം കോടതി വിധി മതം ജാതി വർഗം ഭാഷ എന്നിവയുടെ അടിസ്ഥാനത്തിൽ നടത്തുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണം ഭരണഘടനാ വിരുദ്ധമാണെന്ന് സുപ്രീംകോടതി മതേതരമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ മതത്തിന് സ്ഥാനമില്ല എന്ന് ഏഴംഗ ഭരണഘടനാ ബെഞ്ചിലെ ഭൂരിപക്ഷം അംഗങ്ങളും നിലപാട് സ്വീകരിച്ചു മതം ജാതി ഭാഷ വർഗം എന്നിവ ഉപയോഗിച്ച് നടത്തുന്ന പ്രചാരണം തെരഞ്ഞെടുപ്പ് അഴിമതിയായി കണക്കാക്കുമെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി ജനപ്രാതിനിധി നിയമത്തിലെ നൂറ്റി ഇരുപത്തിമൂന്ന് അനുച്ഛേദത്തിന് വ്യക്തത വരുത്തിയാണ് മതം ജാതി വർഗം ഭാഷ എന്നിവയുടെ അടിസ്ഥാനത്തിൽ നടത്തുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണം ഭരണഘടനാ വിരുദ്ധമാണെന്ന് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് വിധിച്ചത് തെരഞ്ഞെടുപ്പ് മതേതര പ്രക്രിയയാണ് അവിടെ മതത്തിന് ഇടമില്ലെന്ന് ഏഴംഗ ഭരണഘടനാ ബെഞ്ചിലെ നാലംഗങ്ങൾ നിലപാട് സ്വീകരിച്ചപ്പോൾ മൂന്നംഗങ്ങൾ വിയോജിപ്പ് രേഖപ്പെടുത്തി മതം ജാതി ഭാഷ എന്നിവയുടെ അടിസ്ഥാനത്തിൽ നടന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണം തെരഞ്ഞെടുപ്പ് അഴിമതിയായി കണക്കാക്കും സ്ഥാനാർത്ഥി മാത്രമല്ല ഏജന്റുമാരും ഇത്തരം പ്രചാരണം നടത്തുന്നത് തെരഞ്ഞെടുപ്പ് അഴിമതിയായിരിക്കുമെന്നും കോടതി വ്യക്തമാക്കി ജനപ്രതിനിധിയുടെ പ്രവർത്തനങ്ങളും മതേതരമായിരിക്കണമെന്നും സുപ്രീംകോടതിയുടെ ഏഴംഗ ഭരണഘടനാ ബെഞ്ച് വിധിച്ചു ഹിന്ദുത്വം മതമല്ല ജീവിതരീതിയാണെന്ന വിധിക്കെതിരായ ഹർജികൾ കോടതി തീർപ്പാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ മൂന്നംഗ സുപ്രീംകോടതി ബെഞ്ച് ഒരു തെരഞ്ഞെടുപ്പ് കേസിൽ ഹിന്ദുത്വമെന്നത് ജനങ്ങളുടെ ജീവിതരീതിയും മാനസികാവസ്ഥയുമാണെന്ന് പറഞ്ഞിരുന്നു ഈ ഉത്തരവിൽ സുപ്രീംകോടതി ഇന്ന് വ്യക്തത വരുത്തുകയാണ് ഉണ്ടായത് ഇ ആർ രാകേഷ് ന്യൂസൈറ്റീൻ ഡൽഹി പ്രൈം ഡിബേറ്റ് ചർച്ചയിൽ പങ്കെടുക്കുന്നത് രാഷ്ട്രീയ നിരീക്ഷകനും ഒപ്പം തന്നെ നിയമ നിയമവിദഗ്ധനുമായ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ കോൺഗ്രസ് നേതാവ് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷനും അഭിഭാഷകനുമായ പി എസ് പിള്ള ഒപ്പം തന്നെ ഡോക്ടർ സജാദ് ഇബ്രാഹിം അദ്ദേഹം കേരള സർവകലാശാലയിലെ പൊളിറ്റിക്കൽ സയൻസ് വിഭാഗത്തിൽ അസോസിയേറ്റ് പ്രൊഫസറാണ് കാര്യവട്ടം ക്യാമ്പസിൽ ഒപ്പം ലീഗ് നേതാവ് ശ്രീ കെ എൻ ഖാദർ എം ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുകയാണ് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ഈ സാഹചര്യത്തിൽ സുപ്രീം കോടതി നിലവിൽ തന്നെ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ച് കോടതിയിലേക്ക് പോകുന്ന ഒരുപാട് കേസുകൾ പി സി തോമസിൻ്റെ കേസ് തന്നെ പി എം ഇസ്മായിലിൻ്റെ കേസിൽ പി സി തോമസിന് അയോഗ്യത കൽപ്പിക്കപ്പെട്ട വിധി വന്ന സാഹചര്യമൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് ഇത്തരം ദുരുപയോഗിക്കലിൻ്റെ പേരിൽ അത്തരം ജനപ്രാതിനിത്യ നിയമത്തിലെ വ്യവസ്ഥകളൊക്കെ നിൽക്കെയാണ് അതിനും യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പിനെ കൂടുതൽ ശുദ്ധീകരിക്കാൻ കൂടുതൽ മതേതരമാക്കാൻ സുപ്രീം കോടതി ഈ വിധിയിലൂടെ പരിശ്രമിക്കുന്നത് ആ ഉദ്ദേശശുദ്ധി നടപ്പാകുമോ തീർച്ചയായിട്ടും ഇത് നടപ്പിലാക്കണം ഞാൻ ആദ്യമായിട്ട് സുപ്രീം കോടതിയുടെ ഈ വിധിയെ സ്വാഗതം ചെയ്യുകയാണ് കാരണം നമ്മുടെ ഭരണഘടനയുടെ അന്തസത്ത എന്ന് പറയുന്നത് മതേതരത്വവും അതുപോലെ തന്നെ നമുക്കറിയാം സെക്കുലറിസം കൂടാതെ ഫെഡറലിസവുമാണ് അപ്പം മതേതരത്വവും ഫെഡറലിസവും ഭരണഘടനയുടെ അന്തസത്ത ഉള്ള ഒരു രാജ്യത്ത് ജാതിയുടെ പേരിൽ മതത്തിൻ്റെ പേരിൽ ഭാഷയുടെ പേരിൽ തെരഞ്ഞെടുപ്പുകൾ വോട്ട് പിടിച്ച് അധികാരത്തിൽ വരുന്ന പ്രവണത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും ഭൂഷണമല്ല ഇന്ന് ഏറെക്കുറെ നടക്കുന്നത് അത്തരം പ്രവണതകളാണ് ആ യഥാർത്ഥത്തിൽ നടക്കുന്നത് ഒരു പ്രധാനപ്പെട്ട ദേശീയ പാർട്ടിയായ കോൺഗ്രസ് ഇതിൽ നിന്ന് മുക്തമാണോ കേരളത്തിലടക്കം സ്ഥാനാർത്ഥി നിർണയത്തിൽ പലപ്പോഴും ഉയർന്നു കേട്ടിട്ടുള്ള പരിഗണനാ വിഷയങ്ങൾ താങ്കളടക്കം തഴയപ്പെട്ടതുപോലെയുള്ള സാഹചര്യങ്ങൾ ഇതെല്ലാം ഉണ്ടായിട്ടില്ലേ അതുകൊണ്ട് തന്നെ ഇതിനൊക്കെ സ്വാഗതം ചെയ്യുമ്പോഴും അത് ആരേറ്റെടുക്കും രാഷ്ട്രീയ പാർട്ടികൾ ആ ആർജവം കാണിക്കാറുണ്ടോ സുപ്രീം കോടതിയുടെ ഒരു വിധി ആ വിധി ദുർവ്യാഖ്യാനം ചെയ്യാനുള്ള ഒരുപാട് സാധ്യതകളുണ്ട് അതുകൊണ്ട് ഈ വിധിയുടെ വ്യക്തത വരുത്തണം ഒന്ന് രണ്ട് സുപ്രീം കോടതിയുടെ വിധി ഈ രാജ്യത്ത് പ്രാവർത്തികമാക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിൽ വളരെ കർശനമായ നിലപാടുകൾ സ്വീകരിക്കണം കാര്യം റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് അനുസരിച്ച് രാഷ്ട്രീയ പാർട്ടികൾ ഈ മതത്തിൻ്റെ പേരിൽ ജാതിയുടെ പേരിൽ ഭാഷയുടെ പേരിൽ വോട്ട് പിടിച്ച് ജയിച്ചാൽ അവരെ അയോഗ്യനാക്കാനുള്ള വ്യവസ്ഥ വരണം ആ വ്യവസ്ഥ വന്നെങ്കിലേ മതിയാവൂ കാരണം നമ്മുടെ രാജ്യം ഒരു തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി ഏത് ഹീനമായ മാർഗ്ഗങ്ങൾ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് സുപ്രീം കോടതിയുടെ ഈ വിധിയിൽ കുറെ കൂടി വ്യക്തത വേണ്ടിയിരുന്നു ഇത് ദുർവ്യാഖ്യാനം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ആരാണോ ഇന്ന് ജാതിയുടെയും മതത്തിൻ്റെയും ഭാഷയുടെയും പേരിൽ ഓട്ടു പിടിക്കുന്നത് അവരുടെ നിലനിൽപ്പിനെയാണ് ഈ വിധി അപകടകരമായി വരുന്നത് കോൺഗ്രസ് ഒരു മതേതര രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കോൺഗ്രസിന് ഈ വിധിയുടെ പേരിൽ ഭയപ്പെടാനായിട്ട് ഒന്നുമില്ല കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്നതും മടങ്ങി വരാം ആത്മവിശ്വാസവുമായി ബന്ധപ്പെട്ട് കേരള രാഷ്ട്രീയത്തിലേക്ക് അടക്കം ഈ വിധിയുടെ പ്രത്യാഘാതങ്ങളും ഇടപെടലും എങ്ങനെയാകും എന്നതിലേക്ക് നമുക്ക് മടങ്ങി വരാം ശ്രീ പി എസ് ശ്രീധരൻപിള്ള ഉണ്ണിത്താൻ പറഞ്ഞ് അവസാനിപ്പിച്ചതുപോലെ ഇക്കാര്യത്തിലുള്ള ബി ജെ പിയുടെ പ്രതികരണം അറിയാൻ ആഗ്രഹിക്കുന്നു വലിയ ആക്ഷേപങ്ങൾ വർഗീയതയുമായി ബന്ധപ്പെട്ട് കേട്ടുകൊണ്ടേയിരിക്കുന്ന ഒരു പാർട്ടി രാജ്യം ഭരിക്കുന്ന പാർട്ടി അത്ര ശക്തമായ ഒരു ഘട്ടത്തിൽ സുപ്രീം കോടതിയുടെ ഈ വിധി അതിൻ്റെ അന്ധസത്ത അതേയാർജവത്തോടു കൂടി ഏറ്റെടുക്കാൻ ബി ജെ പിക്ക് കഴിയും എന്നൊരു ചർച്ചയ്ക്ക് വേണ്ടിയെങ്കിലും പറയാൻ സമ്മതിക്കാൻ താങ്കൾ തയ്യാറാണോ ശരത്തെ ചർച്ചയ്ക്ക് വേണ്ടിയല്ല ഞങ്ങളുടെ നിലപാടതാണ് ഞങ്ങളുടെ പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം സ്വാഗതം ചെയ്തിരിക്കുന്നു മാത്രമല്ല ബഹുമാനപ്പെട്ട ഉണ്ണിത്ത ഉൾപ്പെടെയുള്ള ആളുകളോട് ഞാൻ ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള നിയമപ്രകാരം തന്നെ എഴുപത്തഞ്ചിൽ ഭരണഘടനാ ഭേദഗതി അതേ തരത്തും അതിൻ്റെ ആമുഖത്തിൽ എഴുതി ചേർത്ത അത് പ്രഖ്യാപിത ഒന്നാക്കി മാറ്റിയ ഒരു നാട്ടിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മതേതരത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് ആഫിഡവിറ്റ് കൊടുത്തെങ്കിൽ മാത്രമേ പാർട്ടികളായി പ്രവർത്തിക്കാൻ തന്നെ സാധിക്കുകയുള്ളൂ അതിലൊക്കെ ഭേദഗതി വന്നതാണ് പിന്നീട് അതുകൊണ്ട് ഇതിപ്പോൾ ഈ നിയമം ഒന്നുകൂടെ ഭരണഘടനയുടെ ഏഴംഗ ബെഞ്ച് പറഞ്ഞതോടെ അതിന് കൂടുതൽ ശക്തി ലഭിച്ചിരിക്കുകയാണ് നിയമപരമായി ഇന്ത്യയിലെ നിയമമായിട്ടത് മാറിയിരിക്കുകയാണ് അതേസമയത്ത് തൊണ്ണൂറ്റി അഞ്ചിൽ മൂന്നംഗ ജഡ്ജിമാർ ഉൾപ്പെടുന്ന ബെഞ്ച് ജസ്റ്റിസ് വർമ്മയും അതുപോലെ തന്നെ ഒരു ന്യൂനപക്ഷക്കാരനായ ഒരു ജഡ്ജി ഉൾപ്പെടെ മൂന്ന് പേരുടെ ബെഞ്ച് ആ ബെഞ്ച് ഞങ്ങൾ ഉൾക്കൊള്ളുന്ന ബി ജെ പി മുന്നോട്ട് വച്ചിട്ടുള്ള ഹിന്ദുത്വം അത് മതസംചിയാണോ അതല്ല ദേശസംചിയാണോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നൽകിയിട്ടുള്ളതാണ് ഒരുപാട് വിധിന്യായങ്ങളും ഒരുപാട് നമ്മുടെ ചരിത്രത്തിൽ നിന്നും സംസ്കാരത്തിൽ നിന്നും അതുപോലെ ഉള്ള പാരമ്പര്യത്തിൽ നിന്നും ഉള്ള വാദഗതികളെല്ലാം ഉദ്ധരിച്ചു കൊണ്ടുള്ള ആ വിധിയിൽ ദേശസംജിയാണത് അത് മതസംജിയല്ല ആ സമയത്ത് ശിവസേന ഉപയോഗിക്കുന്ന ഹിന്ദുത്വം മരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഊട്ടുപിടിക്കലാണ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് ഞങ്ങളുടെ അടിസ്ഥാന കാഴ്ചപ്പാടിന് വീണ്ടും ഒരിക്കൽ കൂടി ആ കാര്യത്തിൽ അത് ആണ് ഞങ്ങൾ ഇടപെടാൻ ആഗ്രഹിക്കുന്നില്ല ടേംസ് ഓഫ് ഓർഫറൻസിലേക്ക് അത് വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതി കൺഫേം ചെയ്തിരിക്കുകയാണ് ഇനിയെങ്കിലും ഇക്കാര്യത്തിൽ ഈ കപട മതേതര കക്ഷികൾ മതേതരത്വം പറഞ്ഞുകൊണ്ട് ജാതി മത പീഡനം നടത്തുന്നു അതിന് ഒരു കാര്യം കൂടി ഞാൻ ഇതിന് പിന്നീടുള്ള ചർച്ചയിലും ഇപ്പോഴാണ് വേണം പറയാം ആ മിഷൻ ഉണ്ണിത്താൻ മനസ്സിലാക്കാൻ വേണ്ടി ഒരു കാര്യം കേരളത്തെ സംബന്ധിച്ച് ഒറ്റ ഒറ്റക്കാര്യത്തിൽ അത് ഉത്തരം പറയട്ടെ നമ്മുടെ നൂറ്റാണ്ട് കോൺഗ്രസിൻ്റെ ഉൾപ്പെടെ ചരിത്രം കോൺഗ്രസ്സിൻ്റെ അന്നത്തെ ഒരു ഭാരവാഹി എഴുതിയപ്പോൾ അതിൽ എഴുതിയിട്ടുള്ള ഒരു രണ്ട് വാക്ക് മാത്രം ഞാൻ പറയാം ഒന്ന് ഗുൽസാർലാന്ന് അന്ന് ഇവിടുത്തെ ചാർജായിട്ട് വന്നു കേരളത്തിൽ ഗുൽസാർലാന്ന ഇവിടെ കോൺഗ്രസിൻ്റെ ചാർജ് കാരനായി വന്നപ്പം ഇവിടുത്തെ തമ്മിലടിയും പ്രശ്നങ്ങളും ജാതിമത പ്രസ്ഥാനങ്ങളുടെ ബന്ധവുമെല്ലാം കണ്ടിട്ട് ദേശീയ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സിക്ക് യൂണിറ്റാണ് കേരളം എന്ന് അന്ന് അറുപതുകൾ പറഞ്ഞ കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട് രണ്ട് കേരളത്തിലെ കോൺഗ്രസിൻ്റെ ലൈറ്റ് ഹൗസുകൾ ഊർജ്ജം കിട്ടുന്ന ലൈറ്റ് ഹൗസുകൾ അരമനകളും ബിഷപ്പ് ഹൗസുകളുമൊക്കെയാണ് എന്ന് പറഞ്ഞ കാര്യവും രേഖപ്പെടുത്തിയിട്ടുണ്ട് മൂന്നാമതായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പറ്റിയും കോൺഗ്രസിനെ സംബന്ധിച്ചും രാമനോഹർലോഹിയാണല്ലോ നമ്മുടെ നാട് കണ്ട ഏറ്റവും വലിയ ചിന്തകരിലെ ഇടതുപക്ഷ പുരോഗമന സോഷ്യലിസ്റ്റ് സോഷ്യലിസ്റ്റാണല്ലോ അദ്ദേഹത്തിൻ്റെ ജീവകരിത്ര ഒന്ന് വായിക്കൂ അമ്പത്തിയേഴിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നപ്പം കേരളത്തിലെ കമ്മ്യൂണിസം രാഷ്ട്രീയ ഹിന്ദുവിസമാണ് കേരളത്തിലെ അന്ന് തിരുവിതാംകൂർ കൊച്ചിയാണ് അതിൻ്റെ അമ്പത്തി ഏഴിലെ കോൺഗ്രസ് പാർട്ടി രാഷ്ട്രീയ ക്രിസ്ത്യാനിസമാണെന്ന് രാമനോലുകളുടെ വിലയിരുത്തലും നമ്മൾ മറക്കേണ്ടതായിട്ടില്ല അതുകൊണ്ട് സൗകര്യം പൂർവ മതത്തെ ഉപയോഗിക്കുന്നതിൽ കോൺഗ്രസ് എക്കാലവും മുൻപിലായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി മോശക്കാരല്ല ഞങ്ങളെ അതേ സമയത്ത് അടിസ്ഥാന മതേതരത്വം ഞങ്ങൾ ഉൾക്കൊള്ളുന്നു ഹിന്ദുത്വം ദേശീയതയാണെന്ന് പറയുന്നത് ഞങ്ങളെ പ്രതിക്കൂട്ടിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു ഈ ജഡ്ജ്മെൻ്റോടെങ്കിലും ആ നിലപാടിന് ഇല്ല എന്ന് കമ്മ്യൂണിസ്റ്റുകാരും സമ്മതിക്കാൻ ും ഏതായാലും ശ്രീ സബാസ്റ്റിൻ ബോളിനോടും ശ്രീ ഉണ്ണിതാനോടും ശ്രീ പി എസ് ശ്രീധരൻപിള്ളയിലെ ചരിത്രകാരൻ ഇരു പാർട്ടികളെയും എങ്ങനെയാണ് ഈ വിധി ചരിത്രപരമായി എതിരായി തീരുന്നത് എന്ന് വിശദീകരിക്കാനും സമർത്ഥിക്കാനുള്ളൊരു ശ്രമമാണ് നടത്തിയത് ഇവിടെ ശ്രീ ശ്രീധരൻപിള്ള പറഞ്ഞൊരു പരാമർശം തന്നെ ഡോക്ടർ സബാസ്റ്റിൻ പോൾ ഇത് തൊണ്ണൂറുകളിലുണ്ടായ ഒരു കേസിലെ മൂന്നംഗ ബെഞ്ചിൻ്റെ വിധിയായിരുന്നു ഹിന്ദുത്വം എന്നതൊരു ജീവിത രീതിയാണ് അതൊരു മാനസികാവസ്ഥയാണ് എന്നു വിധിച്ചത് അതിനെ തുടർന്നുണ്ടായ ഹർജികൾ അതിൻ്റെ തുടർച്ചയിലാണ് ഏഴംഗ ഭരണഘടനാ ബെഞ്ച് ഇക്കാര്യത്തിൽ ഭൂരിപക്ഷം അംഗങ്ങളുടെ അഭിപ്രായത്തോടുകൂടി മതം ഒരു തരത്തിലും തെരഞ്ഞെടുപ്പിൽ വോട്ട് വാങ്ങുന്നതിനുള്ള ഒരു ഉപകരണമാകരുത് എന്ന നിലയിൽ കൃത്യമായ വിലക്ക് ഏർപ്പെടുത്തുന്നത് മതം മാത്രമല്ല സമുദായം ജാതി രാഷ്ട്രീയം മതരാഷ്ട്രീയം വർഗം വംശം ഇതെല്ലാം ആ രൂപത്തിൽ ദുരുപയോഗിക്കുന്നതിനെ സമ്പൂർണമായി തടയുമ്പോൾ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള പറഞ്ഞതുപോലെ ബി ജെ പിക്ക് ആഹ്ലാദിക്കാനും അഭിമാനിക്കാനും കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു സാധ്യത ഈ വിധിയിൽ അടങ്ങിയിട്ടുണ്ടോ ഇതിൻ്റെ ഒരു ഇന്ത്യൻ പശ്ചാത്തലം ഈ വിധിയുടെ ഒരു ചരിത്രപരമായ ഒരു ഇന്ത്യൻ പശ്ചാത്തലം സബാസിൻ പോൾ കാണുന്നത് എങ്ങനെയാണ് അല്ല എന്റെ ബഹുമാന സുഹൃത്ത് ശ്രീധരൻപിള്ളയുടെ സന്തോഷം തന്നെയാണ് എന്റെ ആശങ്കയ്ക്ക് അടിസ്ഥാനം ഇവിടെ ഈ വിധി ബി ജെ പി പൂർണ്ണമായും സ്വാഗതം ചെയ്യുന്നു ശ്രീധരൻപിള്ള സ്വാഗതം ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും പല ചാനലുകളിലും ചർച്ചകളിലും സ്വാഗതം ചെയ്യുന്നത് കണ്ടു ഇവിടെയുള്ളൊരു ഒരു വലിയ വിഷയം ജനാധി ജനാധിപത്യത്തിലെ ഏറ്റവും മഹത്തായ ഒരു കാര്യമാണ് തിരഞ്ഞെടുപ്പ് ആ പ്രക്രിയ സംശുദ്ധമായിരിക്കണം എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല പക്ഷെ നമ്മുടെ സമൂഹത്തിൽ മതം സമൂഹം സമുദായം വർഗം അതെല്ലാം ഒരു യാഥാർത്ഥ്യമാണ് എല്ലാ ജനവിഭാഗങ്ങൾക്കും ഇടം നൽകുന്ന ഒന്ന് ഒന്നായിരിക്കണം നമ്മുടെ തെരഞ്ഞെടുപ്പ് പലതരത്തിലുള്ള സമ്മർദ്ദങ്ങളും സമ്മർദ്ദ തന്ത്രങ്ങളും എല്ലാം പ്രയോഗിച്ച് പ്രയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് പോകുന്നത് അവിടെ മതത്തിൻ്റെ പേരിൽ ഭാഷയുടെ പേരിൽ വർഗത്തിൻ്റെ പേരിൽ ചില ഇടപെടലുകൾ നടത്താൻ ഭരണകൂടത്തനോ അല്ലെങ്കിൽ നിയമവ്യവസ്ഥയ്ക്കോ കഴിയും എന്ന് വരുമ്പോൾ അതൊരു നിയന്ത്രണമാണ് എന്നാൽ ആ നിയന്ത്രണം എല്ലാവർക്കും ബാധകമാണോ ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ജസ്റ്റിസ് ജെ എസ് വർമ്മയുടെ നേതൃത്വത്തിലുള്ള മൂന്നംഗ ബെഞ്ചിൻ്റെ ഒരു വിധിയുണ്ട് അതാണല്ലോ ഇപ്പോഴും ശ്രീധരൻപിള്ള പറയുന്നത് ഹിന്ദുത്വം എന്ന് പറഞ്ഞാൽ അത് ഒരു മാനസികാവസ്ഥയാണ് ഹിന്ദുത്വം എന്ന് പറഞ്ഞാൽ അതൊരു സംസ്കാരമാണ് സംസ്കൃതിയാണ് ദേശീയതയാണ് എന്തുമായിക്കൊള്ളട്ടെ അപ്പോൾ ഹിന്ദുത്വം പ്രഘോഷിച്ചാൽ ഹിന്ദുത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ വോട്ട് ചോദിച്ചാൽ ഹിന്ദുത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പിൽ ഇടപെട്ടാൽ അതിനായീകരിക്കപ്പെടും അതിന് കുഴപ്പമൊന്നുമില്ല പിന്നെ ആർക്കാണ് പ്രശ്നമുള്ളത് അവിടെയാണ് ഇന്ത്യയിലെ ഇതര മതവിഭാഗങ്ങൾക്ക് ന്യൂനപക്ഷങ്ങൾക്ക് മുസ്ലിങ്ങൾക്ക് ക്രിസ്ത്യാനികൾക്ക് ആശങ്കയുണ്ടാകുന്നത് അവരുടെ നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ അവരുടെ ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാകുന്നു ഇപ്പോഴുണ്ടല്ലോ അങ്ങനെ അവസ്ഥ അങ്ങനെ ഒരു അവസ്ഥയിൽ ഒരു സംശയമെന്നോ വിയോജിപ്പെന്നോ പറയാവുന്ന കാര്യം ശ്രദ്ധയിലേക്ക് കൊണ്ടുവരട്ടെ അതായത് ഹിന്ദുത്വം എന്നൊരു ജീവിതചര്യയാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വോട്ട് പിടിക്കാം എന്ന പോ എന്നതുപോലെയുള്ള ഒരു വാദഗതിയെയും നിരാകരിക്കുകയില്ല ഒരർത്ഥത്തിൽ നോക്കിയാൽ ഈ കോടതി വിധി കാരണം മതം ഒരു തരത്തിലും ഇടപെടാൻ പാടില്ല എന്ന് പറയുന്നൊരു വിലക്ക് വരുമ്പോൾ അതൊരു ജീവിതചര്യയാണ് അതൊരു മാനസികാവസ്ഥയാണ് എന്ന് പറയുന്ന ആനുകൂല്യം പോലും അവിടെ ഒരു അനുകൂല ഘടകമായി ബി ജെ പി ക്കടക്കം ഉന്നയിക്കാൻ കഴിയുന്ന സാഹചര്യം ഇതിലില്ലല്ലോ അല്ല ജസ്റ്റിസ് വർമ്മയുടെ ഹിന്ദുത്വ വിധിയിൽ തങ്ങൾ ഇടപെടുന്നില്ല ഇടപെടുന്നതിന് സാങ്കേതികമായ തടസ്സമുണ്ട് എന്ന് ഇന്നത്തെ സുപ്രീം കോടതി ബെഞ്ച് വ്യക്തമാക്കിയിട്ടുണ്ട് അത് അത് നിലനിൽക്കുകയാണ് അത് രാജ്യത്തെ നിയമമാണ് ലോ ഓഫ് ദ ലാൻഡ് ആണ് അവൾ ഹിന്ദുത്വത്തെ സമ്പൂർണമായും രാഷ്ട്രീയമായി ഇടപെടുന്നതിന് അനുവാദം നൽകുന്നു അങ്ങനെ സാഹചര്യം ഉണ്ടാകുന്നു മറ്റ് ആരെങ്കിലും ഒരു ക്രിസ്ത്യാനി പറയുന്നു ഞങ്ങൾക്കൊരു ചില കാര്യങ്ങൾ നേടാനുണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടി പറയുന്നു ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ നിറവേറ്റിത്തരാം അത് കുറ്റമാണ് അവിടെയാണ് ആശങ്ക എന്ന് പറയുന്നത് ജസ്റ്റിസ് വർമ്മയുടെ ഹിന്ദുത്വ പ്രഘോഷണ വിധി പുനഃപരിശോധിക്കാൻ ഈ ബെഞ്ച് തയ്യാറായിരുന്നുവെങ്കിൽ അതാണ് ഒരു ഒരു വലിയ അവസരമായിരുന്നില്ലേ അത് മൂന്നംഗ ബെഞ്ച് ഇത് ഏഴംഗ ബെഞ്ച് തയ്യാറായിരുന്നുവെങ്കിൽ നമുക്ക് ഇന്ന് ഉണ്ടാ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഉണ്ടായ വിധിയെ സ്വാഗതം ചെയ്യാൻ കഴിയുമായിരുന്നു ഞാൻ തങ്ങളിലേക്ക് മടങ്ങി വരാം ഡോക്ടർ സജ്ജദ് ഇബ്രാഹിം വളരെ പ്രധാനപ്പെട്ട രാജ്യത്തെ നിർണായകമായ പല തെരഞ്ഞെടുപ്പുകളിലും അതുമായി ബന്ധപ്പെട്ട അഭിപ്രായ സർവേകൾ പോലെയുള്ള വളരെ പ്രധാനപ്പെട്ട നടപടികൾക്കൊപ്പം നേതൃപരമായ പങ്കുവഹിച്ചിട്ടുള്ള ഒരാൾ എന്ന നിലയിൽ ഒരു ഇന്ത്യൻ സാഹചര്യത്തിൽ ഈ വിധിയുടെ അപകടകരമായ ഒരു സാഹചര്യത്തെയാണ് ഇപ്പോൾ ഡോക്ടർ സബാസ്റ്റിൻ പോൾ സൂചിപ്പിച്ചത് ഹിന്ദുത്വം ഒരു ജന ജീവിത രീതിയാണ് മാനസികാവസ്ഥയാണ് എന്ന് പറയുന്നത് പോലെയുള്ള വിധിയിലേക്ക് കടക്കാതെ മറ്റുള്ളവർക്ക് മറ്റ് മതവിഭാഗങ്ങൾക്ക് മേൽ ഒരു വരിഞ്ഞു മുറുക്കുന്ന അവരെ നിയന്ത്രിക്കുന്ന ഒരു നിലയിലേക്ക് വന്നാൽ തെരഞ്ഞെടുപ്പുകളെ ശുദ്ധീകരിക്കുക എന്ന ഒരു വിശാലമായ അർത്ഥത്തെ ഈ വിധി സ്വാഗതം ചെയ്യുന്നുണ്ടോ ഈ വിധി അതിനൊരു പങ്കാളിയായി മാറുന്നുണ്ടോ ഒരു ഇന്ത്യൻ സാഹചര്യം വിലയിരുത്തിയാൽ കേരളത്തിനപ്പുറത്തേക്ക് ഒരു പൊതുവായ ഒരു ഇന്ത്യൻ കാഴ്ചയിൽ നിന്നുകൊണ്ട് ഇതിനെ കണ്ടാൽ ഈ വിധിയെ കണ്ടാൽ എനിക്ക് തുടക്കത്തിൽ പറയാനുള്ളത് ഈ വിധിയുടെ വിശദാംശങ്ങൾ നമുക്ക് കിട്ടിയിട്ടില്ല വരാൻ പോകുന്നേ ഉള്ളൂ ഇവിടെ ഞാൻ രണ്ടായിട്ട് കാണുന്നു ഒന്ന് സ്പിരിറ്റും ഇതിൻ്റെ വേർഡിങ്സ് നമുക്ക് കിട്ടിയിട്ടുള്ളൂ ഇതിൻ്റെ സ്പിരിറ്റ് ഇനി വരാൻ പോകുന്നേ ഉള്ളൂ ഇത് സ്പിരിറ്റ് എങ്ങനെയാണ് അത് സ്പിരിറ്റ് കാണാൻ പോകുന്നത് നമ്മൾ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇനി കേസുകൾ പലയിടത്തും ചലഞ്ച് ചെയ്യും ഇപ്പോൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് എനിക്ക് പറയാനുള്ളത് ആൾറെഡി ഇലക്ഷൻ കമ്മീഷൻ്റെ റൂൾസിലുണ്ട് ഈ നിയമം ഏതാണ്ടൊക്കെ ഉണ്ട് അതിന് ഒരു ഒരു എന്ന് പറഞ്ഞാൽ കാൻഡിഡേറ്റിനെ മാത്രമേ ബാധിക്കുകയുള്ളൂ ഇന്ത്യയിൽ പല ഭാഗങ്ങളും കേരളം ഉൾപ്പെടെയുള്ള പലയിടത്തും ഇതിനെതിരെ കേസും വന്നിട്ടുണ്ട് മതം വ്യാഖ്യാനിച്ച് വോട്ട് തേടിയെന്ന് പല കേസുകൾ വരികയും വി സി തോമസിൻ്റെ അതിലൊരു പ്രധാനപ്പെട്ട ഉദാഹരണമാണ് അതെ അതെ പക്ഷേ ആ കേസുകളൊന്നും എല്ലാം തേഞ്ഞു വാഞ്ഞു പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ പറയാനുള്ളത് ഞാനും സബാ ഡോക്ടർ സബാസ്റ്റ്യൻ പോളിനോട് യോജിക്കുകയാണ് പല കാര്യത്തിലും കാരണം ഇതിൽ നമുക്ക് ഒരുപാട് ആശങ്കകളുണ്ട് ഈ വിധി എങ്ങനെ വരാൻ കഴിയും കാരണം ഇത് ഒരു ഗ്രൂപ്പുകാർക്ക് ആനുകൂല്യം കിട്ടുന്ന രീതിയിൽ വരുമോ എന്നൊരു ആശങ്ക വരും പിന്നെ ഇതിനകത്ത് ഇത് വിധി എത്രമാത്രം നടപ്പാകുമെന്നുള്ളതാണ് ഇനിയിപ്പോൾ ആരെങ്കിലും മതം പച്ചയായിട്ട് അല്ലെങ്കിൽ പൊതുവേദികളിൽ ഒന്ന് ഒരു രീതി അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിച്ച് വോട്ട് നേടിയാൽ ആ വോട്ട് അത് കൃത്യമായി തെളിവ് സഹിതം കോടതിയിൽ ഹാജരാക്കുന്ന ഒരു പ്രക്രിയയുണ്ട് അത് വേറെ രണ്ട് ചേരുന്നൊന്നും പൊതുവായിട്ട് കാണിക്കുന്നതും മറ്റൊന്ന് രഹസ്യമായിട്ടുള്ളത് വോട്ട് തേടില്ല ഇപ്പോൾ ഞങ്ങൾ പഠനങ്ങളിൽ നടത്തിയിട്ടുള്ളത് കാണുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രഹസ്യമായിട്ട് ആൾക്ക് ആർക്ക് വേണമെങ്കിലും വീട് വീടാന്തരം കയറി വോട്ട് ചോദിക്കാം അതിന് തെളിവ് കിട്ടാൻ സാധ്യതയില്ല അപ്പോൾ അതാണ് എഫക്റ്റീവ് ഏറ്റവും കൂടുതൽ പ്രചരണം നടക്കുന്ന ശരിക്കും റാലികളിലല്ല വീട് വീടാന്തരമുള്ള പ്രചരണങ്ങളിലാണ് രഹസ്യമായുള്ള കണ്ടു കണ്ടുമുട്ടലിലാണ് ഞങ്ങളിങ്ങനെ പലപ്പോഴും ഇലക്ഷൻ സർവേ ചോദിച്ചിട്ടുണ്ട് മതം മതത്തെ മതം അടിസ്ഥാനമാക്കി നിങ്ങളെ മുമ്പിൽ ആരെങ്കിലും വന്ന് ചോദിച്ചിട്ടുണ്ടോ എന്ന് പലരും പറഞ്ഞിട്ടുണ്ട് മതം അടിസ്ഥാനത്തിൽ ചോദിച്ചിട്ടുണ്ട് ജാതിയുടെ അടിസ്ഥാനത്തിൽ വോട്ട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ പലപ്പോഴും ഇതുവരെ എല്ലാ പാർട്ടികളും ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് സെക്യുലർ എനിക്ക് അത്ര കാര്യമായിട്ട് ഓർക്കുന്നില്ല പലപ്പോഴും ജനങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഏത് പാർട്ടി എന്ന് കൃത്യമായിട്ട് പറഞ്ഞില്ലെങ്കിലും പലരും അവരെ അവരെ സമീപിച്ചിട്ടുണ്ട് വോട്ട് ചോദിച്ചിട്ടുണ്ട് ജാതിയുടെയും മതത്തിൻ്റെയും വർഗ്ഗത്തിൻ്റെയും പല അടിസ്ഥാനത്തിൽ ചോദിച്ചിട്ടുണ്ട് ആനുകൂല്യങ്ങൾ ഓഫർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ മനുഷ്യൻ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഇപ്പോൾ ഞങ്ങൾ ഇലക്ഷൻ സ്റ്റഡി കാണുന്നത് മതത്തിൻ്റെ ഒരു വല്ലാത്ത രീതിയിലുള്ള ഒരു ഒരു ഇമ്പാക്റ്റ് ജനങ്ങളിടയിൽ ഉണ്ട് അപ്പോൾ അത് കഴിഞ്ഞ പല ഇലക്ഷൻ സ്റ്റഡിക്ക് ഞങ്ങൾ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് വരാൻ പോകുന്ന കാലഘട്ടം കഴിഞ്ഞ് എങ്ങനെയായിരിക്കും വിധിയെ സ്വാധീനിക്കുന്ന നമ്മൾ എന്താണ് സീ എന്നുള്ള ഒരു അപ്രോച്ചാണ് അത് പ്രധാനമായിട്ട് എനിക്ക് കാണാൻ കഴിയുന്നത് ഇത് ചലഞ്ച് ചെയ്യാൻ കഴിയുമോ ഇത് എഫക്റ്റീവ് ആവോ കഴിയുമെന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് അതിന് എനിക്ക് സംശയമുണ്ട് എനിക്കത്ര ഇതിനകട്ട് എനിക്ക് വിധി ഞാൻ അങ്ങേയറ്റം സ്വാഗതം ചെയ്യുന്നു പക്ഷേ ഈ പറഞ്ഞ പോലെ അതിനകത്തുള്ള വേർഡിങ്സ് സ്പിരിറ്റ് എങ്ങനെ കാണിക്കുന്നുണ്ട് ശരിക്കും ജാതി മതം എന്ന് പറയുമ്പോൾ അത് ഏതൊക്കെ രീതിയിലാണ് ഇവിടെ ഉയർന്നു വന്ന് ജനങ്ങളെ സ്വാധീനിക്കുന്നത് അത് കൃത്യമായിട്ട് നമ്മുടെ ഈ കോടതി വിധി എന്താണ് നടപ്പിലാക്കാൻ ഇവിടുത്തെ സർക്കാരുകളോ അല്ലെങ്കിൽ ഇവിടുത്തെ ഈ കോ ഹൈക്കോടതിയായാലും ഹൈക്കോടതിയായാലും നടക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഞങ്ങൾ കാണാൻ കഴിയുന്നത് ശ്രീ ഉണ്ണിത്താൻ നേരത്തെ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള ഈ വിധിയെ സ്വാഗതം ചെയ്തുകൊണ്ട് നടത്തിയിട്ടുള്ള പ്രസ്താവനയെ തുടർന്നുള്ള അദ്ദേഹത്തിൻ്റെ ആഹ്ലാദം എന്ന് ഡോക്ടർ സഭാഷൻ പോൾ വിശേഷിപ്പിച്ച ആ ഒരു മാനസികാവസ്ഥയുണ്ടല്ലോ മറുഭാഗത്ത് ഡോക്ടർ സബാഷൻ പോൾ ഉന്നയിച്ച ഈ വിധിയുമായി ബന്ധപ്പെട്ട ആശങ്ക ഉണ്ണിത്താൻ പറഞ്ഞത് ഈ വിധിയെ ദുർവ്യാഖ്യാനം ചെയ്യാനുള്ള ഒരു വലിയ സാഹചര്യം ഉണ്ട് എന്നാണ് ഈ അവസ്ഥയിൽ കോൺഗ്രസ് പാർട്ടി വളരെ സൂക്ഷ്മമായി ഈ വിധിയെ വിലയിരുത്തുന്നുണ്ടോ പരിശോധിക്കുന്നുണ്ടോ ഈ വിധിയെ ഗൗരവമായി തന്നെ സമീപിച്ച് മുന്നോട്ടു പോകാനുള്ളൊരു രാഷ്ട്രീയ നിലപാട് ഈ വിധിയിന്മേൽ കോൺഗ്രസ് രൂപപ്പെടുത്താൻ രൂപപ്പെടുത്താനിടയുണ്ടോ ഉണ്ണിത്താനിലേക്ക് ഞാനിപ്പോൾ മടങ്ങി വരാം ഇപ്പോൾ ഓർഡർ വായിച്ചു നോക്കിയിട്ടില്ല കോപ്പി സ്പിരിറ്റ് പ്രശ്നം അപ്പൊ ഇത് കോൺഗ്രസ് പാർട്ടി മാത്രമല്ല ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇതിനെക്കുറിച്ച് കുറിച്ച് ശരിക്കും ഒരു അപഗ്രഥനം നടത്തണം ഇവിടെ ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം എൻ്റെ ബഹുമാനായ സുഹൃത്ത് ശ്രീ ശ്രീധരൻ പിള്ള വിധിയെ സ്വാഗതം ചെയ്തു വിധിയെ സ്വാഗതം ചെയ്ത ശേഷം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഈ വിധിയോടുള്ള സമീപനം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയെപ്പോലൊരു മതേതര സമൂഹത്തിൽ സ്വീകരിക്കുന്ന അവരുടെ നിലപാടുകളെക്കുറിച്ചൊരു അക്ഷരമൊരിയാടാതെ അദ്ദേഹം കോൺഗ്രസിൻ്റെ പൂർവ്വകാല ചരിത്രം മാർസിസ്റ്റ് പാർട്ടിയുടെ പൂർവ്വകാല ചരിത്രം അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് അതിലേക്കാണ് കടന്ന് ആദ്യം ബി ജെ പിയുടെ രാഷ്ട്രീയ നിലപാട് ബി ജെ പിയുടെ പിന്നെ ഇന്ത്യയിലെ സമീപനം അതിനെക്കുറിച്ച് ഒറ്റ അക്ഷരം വേണ്ടിയിട്ടില്ലല്ലോ ഞാനിവിടെ ഒരു കാര്യം പറയാം നമ്മുടെ രാജ്യം മതാത്മകമായ ഒരു സമൂഹമാണ് ആ മതാത്മകമായ രാജ്യത്ത് നിന്നാണ് ഈ രാജ്യം ഒരു മതേതര രാഷ്ട്രമായി മാറിയത് ആ മതേതര രാഷ്ട്രത്തിൽ തന്നെ നമുക്കറിയാം ഹിന്ദുക്കൾക്ക് ഭൂരിപക്ഷമുണ്ട് അപ്പം ഹിന്ദുക്കൾക്ക് ഭൂരിപക്ഷമുള്ള ഈ രാജ്യത്ത് ആ ഭൂരിപക്ഷം മനസ്സിലാക്കിയിട്ടാണ് ഭരണഘടനാപരമായ ചില അധികാരങ്ങളും അവകാശങ്ങളും ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ ധ്വംസിക്കപ്പെടാൻ ഭരണഘടനാപരമായി അവർക്ക് നൽകിയത് ആ അവകാശം ആരുടെ ഔദാര്യമല്ല അത് അവരുടെ അവകാശമാണ് ന്യൂനപക്ഷങ്ങൾ കൊടുത്തിരിക്കുന്ന അവകാശമാണ് ഭൂരിപക്ഷത്തിനാൽ ഒരിക്കലും ന്യൂനപക്ഷത്തിന്റെ അവകാശങ്ങൾ വേട്ടയാടപ്പെടാൻ പാടില്ല ഇവിടെ കഴിഞ്ഞ കുറെ നാളുകളായി നമ്മുടെ രാജ്യത്ത് നടക്കുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കണം ഞാനൊരു തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞവരെ മത്സരിച്ച് തോറ്റ ആളാണ് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം കഴിഞ്ഞ കുറേ കാലമായി ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ആ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തന രീതിയിൽ മാനസികമായി തകർന്നിരിക്കുകയാണ് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ ക്രിസ്ത്യൻ സമുദായം മുസ്ലിം സമുദായം അപ്പോൾ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവരുടെ ആ ഭയപ്പാടിനെ വർദ്ധിപ്പിച്ച് അത് രാഷ്ട്രീയമായി മുതലെടുക്കുന്നുണ്ട് കാരണം ഞാനൊരു ഈശ്വര വിശ്വാസിയാണ് ഞാൻ സ്ഥിരമായി അമ്പലത്തിൽ പോകുന്ന ആളാണ് ഞാൻ പത്ത് നാൽപ്പത് വർഷമായി എൻ്റെ നെറ്റിയിൽ കുറിയിടുന്ന ആളാണ് പക്ഷെ രാജ്മോഹൻ കുറിയിടുമ്പോൾ വീടുകളിൽ ചെന്ന് ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പറയുന്നു രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ കുറി കണ്ടോ അദ്ദേഹം ബി ജെ പിയുടെ അനുഭവമുള്ള ആളാണ് അദ്ദേഹം ബി ജെ പി ആണ് പരസ്യമായി തന്നെ എതിർക്കാൻ തയ്യാറാകുന്നില്ലെങ്കിലും വീട് വീടാന്തര കയറി അത് പറയുന്നു അപ്പോ ബി ജെ പിയുടെ രാഷ്ട്രീയ നിലപാടിൽ ന്യൂനപക്ഷങ്ങൾക്ക് ആശങ്കയുണ്ട് അവർ തീർച്ചയായും ഇനി താൻ പറഞ്ഞു വന്നത് കുണ്ടറയിലെ അനുഭവത്തെ കുറിച്ചാണ് ഒരു ഇടവേളയിലേക്ക് പോകുന്നത് കൊണ്ടാണ് അത് പറയുമ്പോൾ കേരളത്തിലേക്ക് വരാം ഒന്ന് കേരളത്തിലെ ലീഗ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ആ പാർട്ടി പുതിയ വിധിയുടെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോവുക കോടിയേരി ഉന്നയിച്ച ആദ്യം തന്നെ രാഷ്ട്രീയമായ ഒരു വെടി പൊട്ടിച്ചു കഴിഞ്ഞു കോടിയേരി മറുഭാഗത്ത് സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുമ്പോൾ ശ്രീ സെബാസ്യൻ പോളിനും അറിയാം അതുപോലെ തന്നെ ശ്രീ ശ്രീധരൻപിള്ളക്കും അറിയാം സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുമ്പോൾ എല്ലാ പാർട്ടികളും സാമുദായികമായ മതപരമായ വലിയ പരിഗണനകൾ കേരളത്തിൽ നടത്താറുണ്ട് ഡോക്ടർ സെബാസ്റ്റ്യൻ പോളിൻ്റെ കഴിവിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥാനാർത്ഥിയാക്കുമ്പോഴും ആ പരിഗണന ഉണ്ടായിട്ടില്ല എന്ന് താങ്കൾക്ക് പറയാനാവുമോ ശ്രീധരൻപിള്ള കോഴിക്കോട് സജീവമായി പ്രവർത്തിച്ച് ഹൈക്കോടതിയിൽ അഭിഭാഷകനായിരിക്കെ ചെങ്ങന്നൂരിൽ ജന്മനാട്ടിൽ വന്ന് മത്സരിക്കാൻ തീരുമാനിക്കുമ്പോൾ സാമുദായിക ഘടകങ്ങളെ ബി പരിഗണിച്ചിട്ടില്ല എന്ന് പറയാൻ താങ്കൾക്കാവുമോ അതാണ് കേരളത്തിൻ്റെ പശ്ചാത്തലത്തിലെ ഈ വിധിയുടെ പ്രസക്തമായ അതിനപ്പുറത്തേക്കും മതത്തെയും ജാതിയെയും ഉപയോഗിക്കുന്നുണ്ടോ അതിനെ എങ്ങനെ ഈ വിധിക്ക് തടയാനാകും അതിലേക്കാണ് വരുന്നത് ഒരു ചെറിയ ഇടവേള വേഗം മടങ്ങി വരാം പ്രൈം ഡിബേറ്റിലേക്ക് വീണ്ടും സ്വാഗതം അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള കേരളത്തിലടക്കം സ്ഥാനാർത്ഥി നിർണയത്തിലും തെരഞ്ഞെടുപ്പ് കാലത്തെ പരിഗണി പരിഗണിക്കുന്നതിലും അതെത്രമാത്രം കൂടുതൽ സജീവമായി അപകടകരമായി ഇടപെടുന്നു എന്നതുമായി ബന്ധപ്പെട്ട ചില നിങ്ങൾക്ക് സഹായകരമായ ചില സാധനങ്ങളാണ് ഞാൻ മുന്നോട്ട് വെച്ചത് ഒന്ന് മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തന്നെ ഒരു പുതിയ ചർച്ച വിധിയുടെ അടിസ്ഥാനത്തിൽ ആരംഭിച്ചു കഴിഞ്ഞ സാഹചര്യമുണ്ട് കേരളത്തിൻ്റെ പൊതുപശ്ചാത്തലത്തിൽ ഈ വിധി കൂടുതൽ പ്രസക്തമല്ലേ ഇന്ത്യൻ സാഹചര്യത്തിൽ നിന്ന് ഭിന്നമായി കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് രംഗത്തെ കൂടുതൽ സംശുദ്ധമാക്കാൻ ഈ വിധി ഗുണം ചെയ്യുമോ ശരത്ത് പറഞ്ഞാൽ വളരെ ശരിയാണ് പേര് ഇപ്പം ഉപയോഗിക്കാൻ പാടാന്ന് പറയുമ്പോൾ രാഷ്ട്രീയ പാർട്ടിക്ക് പേര് തന്നെ ഹിന്ദു മഹാസഭ അല്ലെങ്കിൽ മുസ്ലിം ലീഗ് എന്നൊക്കെ പറയുമ്പോൾ അതുതന്നെ അതിൻ്റെ അടിത്തറ ഇല്ലാതാകുന്ന പാടില്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം ഞാൻ ചെങ്ങന്നൂർ നിന്ന കാര്യം താങ്കൾ പറഞ്ഞല്ലോ ഏറ്റവും വലിയ ക്രിസ്ത്യ സഭ കത്തോലിക്കരെ ഒഴിച്ചു നിർത്തിയാൽ അതിൻ്റെ അഭിബന്ധനായ ഏറ്റവും വലിയ സഭാധിപൻ അദ്ദേഹം ചെങ്ങന്നൂർ വന്നു എന്നെ ഉള്ളുകൊണ്ട് തന്നെ അനുഗ്രഹിക്കണമെന്നുണ്ട് അപ്പോൾ എൻ്റെ പുസ്തകത്തോട് ബന്ധപ്പെട്ട ചടങ്ങിൽ വെച്ചിട്ട് അത് ചെയ്തു ഇതെല്ലാം എലക്ഷൻ ഞാൻ കാൻഡിഡേറ്റ് ആയ ശേഷമാണ് പക്ഷെ ഒരിക്കലും ഞാൻ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ വെച്ചിട്ട് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിരുന്നെങ്കിൽ അവിടെ ഈ ആറായിരം ഏഴായിരം വോട്ടിൻ്റെ വ്യത്യാസം വന്നത് ഇല്ലാതാക്കാൻ സാധിക്കുമായിരുന്നു സമയത്ത് ഞാൻ പോയ എല്ലാ സ്ഥലങ്ങളിലും പത്തനാപുരത്ത് ബന്ധക്കോ സഭയുടെ ആസ്ഥാനത്ത് പോയി ആ ഒരു പത്തൊമ്പത്തിരണ്ട് സ്ഥലത്ത് എന്നെ അനുഗ്രഹിച്ചതാണ് പക്ഷേ എൻ്റെ ചെല്ലുമ്പം ഞാൻ മനസ്സിലാക്കുന്നു ഏറ്റവും വലിയ വിപ്ലവ പാർട്ടിയുടെ നേതാവ് ഞാൻ ചിലത് രണ്ട് ദിവസം മുമ്പ് അത് ഇന്ന് ഞാൻ അവരുടെ പേര് പറയുന്നില്ല സി പി എമ്മിൻ്റെ അവിടെ പോയിട്ടുണ്ട് മറ്റു രണ്ട് ഹിന്ദു പ്രസ്ഥാനങ്ങളുടെ ആസ്ഥാനത്തും അതുതന്നെ നടന്നിട്ടുണ്ട് അപ്പോൾ അവരുടെയൊക്കെ ഞാൻ പറയുന്നു അപ്പോൾ ഇത് ചെയ്യുന്നില്ലേ ഇപ്പം അമ്പത്തേലിലെ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഒരു കാര്യം കൂടെ പറയാം അച്യുതാനന്ദൻ അവതാരം എഴുതിയ ജനാർദ്ദന കുർസാറിൻ്റെ ജീവിതത്തിലേക്ക് ഒന്ന് വായിച്ചു നോക്കിക്കോളൂ മന്നത്തെ ബലമാനം ഭയങ്കരമായിട്ട് എം എൻ എ ഒക്കെ എതിർക്കുന്നു എം എൻ ഗോവന്നാരൊക്കെ എതിർക്കുന്നു പക്ഷേ അവിടെ ചെന്നിട്ട് അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിൽ ക്ഷണിക്കപ്പെടാത്ത അതിഥിയായിട്ട് എം എൻ ഗോവന്നാർ ചെന്നിട്ട് പറഞ്ഞു എന്താണെന്നറിയോ നമ്മുടെ നായന്മാരെ അഞ്ച് പേര് ഇവിടെ നിൽക്കുന്നു കല്യാണ സുന്ദരനാരൻ അങ്ങനെ ഉൾപ്പെടെ അങ്ങനെയാണ് അമ്പത്തിയിൽ അഞ്ചെണ്ണം ജയിച്ചത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് അനുഭവത്തിൽ നമ്മൾ നോക്കണം അതില്ലാത്ത ഞങ്ങൾക്ക് മാത്രമാണ് ഞാൻ എവിടെയും അത്തരം കാര്യങ്ങൾ ഞങ്ങൾ ഉപയോഗിക്കുന്നില്ല പക്ഷേ മൊത്തത്തിൽ പറഞ്ഞാലും കേൾക്കുന്ന പ്രേക്ഷകർ എത്രമാത്രം അത് ഉൾക്കൊള്ളും എന്ന കാര്യത്തിൽ പ്രേക്ഷകർക്കൊള്ളും സംശയമുണ്ട് കാരണം കേരളത്തിലടക്കം രാജ്യത്തടക്കം ഈ തെരഞ്ഞെടുപ്പുകളിൽ നിലവിൽ ഇതുവരെ ഇത്തരം സാഹചര്യങ്ങളെ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് തുറന്നു പറഞ്ഞുകൊണ്ട് വിധിയുടെ അടിസ്ഥാനത്തിൽ അതിൽ നിന്നൊരു തിരുത്തിന് ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞാൽ തന്നെ അതിലൊരു ആത്മാർത്ഥതയുടെ കണിക പക്ഷെ ഞങ്ങൾ ഇതിൽ നിന്ന് ഭിന്നമാണെന്ന് പറഞ്ഞാൽ ആശയപരമായി തന്നെ ഏറ്റവും വലിയ വിമർശനം നേടുന്ന ഒരു പാർട്ടിയുടെ പ്രതിനിധി ഇത്ര ഈ നിലയിൽ പറഞ്ഞാൽ ജനങ്ങൾ എങ്ങനെ ഉൾക്കൊള്ളും ശ്രീധരൻപിള്ള ഒരൊറ്റ ഉദാഹരണം പറയാം ഞാൻ ഏതാണ്ട് ചെറുപ്പം ജയിക്കുമെന്ന ഘട്ടം എത്തിയപ്പോൾ പതിനാലായിരം വോട്ടാണ് അവിടെ മുസ്ലിം സമുദായത്തിലുള്ള വളരെ കുറച്ചേ ഉള്ളൂ ദിവസം ഒന്നിച്ച് കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും എല്ലാവരും പെട്ട കെ പി സി സി ഭാരവാഹി ഉൾപ്പെടെ ആളുകൾ ഒന്നിച്ചു ചേർന്നുകൊണ്ട് എന്നെയെന്ന് വെച്ചാൽ ബി ജെ പി എന്നുള്ള വ്യക്തിപരവാദം ഞാൻ കരുതുന്നില്ല തോൽപ്പിക്കാൻ സാധിക്കുക എൻ കൊടുക്കാൻ തീരുമാനിച്ചു അല്ല വേറൊന്നും ചെങ്ങന്നൂരിൽ താങ്കളുടെ ജന്മനാടാണ് തർക്കിക്കുന്നില്ല പക്ഷെ ആ ചെങ്ങന്നൂരിൽ ചെങ്ങന്നൂരിൽ ശ്രീധരൻ പിള്ളയെ തീരുമാനിക്കുമ്പോൾ ന്യൂനപക്ഷ വോട്ടുകൾ പരമാവധി സഹ സമാഹരിക്കാൻ കഴിയുന്ന ഒരു ബി ജെ പി നേതാവായി തന്നെ കണ്ടുകൊണ്ടുകൂടിയാണ് പല നിലയ്ക്കും താങ്കൾക്ക് ഒരു വലിയ പരിഗണന അവിടെ ലഭിച്ചത് അത് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നത് എങ്കിലും ഓർമ്മിച്ചു വന്ന് മാത്രം ഇവിടെ ഡോക്ടർ സബാസ്റ്റിൻ പോൾ വളരെ പച്ചയായി പച്ച എന്ന് പറയുന്ന ഒരു മുസ്ലിം ലീഗ് സ്വഭാവത്തിലെ പച്ചയല്ല വളരെ പച്ചയായി വർഗീയത കളിക്കുന്ന പാർട്ടികൾ ഒരു ഭാഗത്ത് ആ പാർട്ടികൾ കളിയാക്കുന്ന മതേതര വർഗീയ പാർട്ടികൾ മറ്റൊരു ഭാഗത്ത് താങ്കൾ ഒരു ആശങ്ക ആ പഴയ വിധിയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുമ്പോൾ തന്നെ ആ വിധിയെ ദുരുപയോഗം ചെയ്താൽ ഏഴംഗ ഭരണഘടനാ ബെഞ്ച് പറയുന്നു മതത്തെ ഏത് തരത്തിൽ അതൊരു ജീവിത രീതിയാണ് മാനസികാവസ്ഥയാണ് എന്നൊക്കെ പറഞ്ഞാൽ തന്നെയും ഏത് നിലയ്ക്ക് മതത്തെ ദുരുപയോഗിച്ചാലും പിടിക്കപ്പെടാം എന്നൊരു സാഹചര്യം വന്നാൽ ഈ രണ്ട് തരത്തിലുള്ള വർഗീയതയ്ക്കും ഒരു കൂച്ചുവലങ്ങിടാൻ ഈ വിധിക്ക് കഴിയുമോ ഇല്ല രണ്ടു പേർക്കും ഒരേ സമയം കൂച്ചുവിലാകുന്നില്ല ഈ വിധി ഈ വിധി അനുസരിച്ച് നാളെ ഒരു തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് എന്ന പാർട്ടിക്ക് മുസ്ലിം എന്ന പേര് നിലനിർത്തിക്കൊണ്ട് മത്സരിക്കാനോ വോട്ട് ചോദിക്കാനോ കഴിയാത്ത അവസ്ഥ ഉണ്ടാകും അതേസമയം ഹിന്ദു മഹാസഭയ്ക്കോ ശിവസേനയ്ക്കോ മറ്റേതെങ്കിലും ഹിന്ദു പാർട്ടിക്കോ ആ ബുദ്ധിമുട്ടില്ല തീർച്ചയായും ഞാൻ ഒന്ന് ഇടപെടുന്നുണ്ടോ തോന്നരുത് കാരണം യാത്രക്കിടയിൽ ശ്രീ സഭാഷൻ പോയി ഞാൻ വേഗം മടങ്ങി വരാം മുസ്ലിം താങ്കൾ പറഞ്ഞത്തേക്ക് തന്നെയാണ് മുസ്ലിം ലീഗ് നേതാവ് ശ്രീ അബ്ദുൾഖമാൻ രണ്ടത്താണി യാത്രക്കിടെ നമ്മൾക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ഇപ്പോൾ ചേരുന്നുണ്ട് ശ്രീ രണ്ടത്താണി ഇന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് ഇതിനെയൊക്കെ തെറ്റായി ദുരുപയോഗിക്കുന്നവർക്കുള്ളൊരു മുന്നറിയിപ്പ് സ്വഭാവത്തോടു കൂടിയേ ഈ വിധിയെ കാണുന്നു ലീഗിന് യാതൊരു തരത്തിലുള്ള കുഴപ്പം ഉണ്ടാകില്ല പക്ഷേ പേരിൽ തന്നെ ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന ഒരു അപകടത്തിന്റെ സൂചന ഈ വിധി മുസ്ലിം ലീഗിന് മുന്നിൽ വരുന്നുണ്ടോ ആലോചിക്കേണ്ടതല്ലേ ഈ വിധിയെ തുടർന്നുള്ള നിങ്ങളുടെ പാർട്ടിയുടെ തുടർ രീതികൾ ഒന്നുകിൽ പേര് മാറ്റണം കോടിയേരി പറഞ്ഞതുപോലെ ഇല്ലെങ്കിൽ പിരിച്ചുവിടണം ശ്രീ രണ്ടത്താണി ശ്രീ അബ്ദുറഹ്മാൻ രണ്ടത്താണി ലൈനിൽ ഉണ്ടെങ്കിൽ ഡോക്ടർ സബാസിൻ പോൾ പൂർത്തിയാക്കാം പറഞ്ഞു വന്നത് അതുകൊണ്ട് അത് തന്നെയാണ് വിവേചനപരമായി മതവിഭാഗങ്ങളെ കണക്കാക്കുന്നു എന്നുള്ളതാണ് സുപ്രീം കോടതി വിധിയുടെ ഏറ്റവും വലിയ ന്യൂനത അത് ചെയ്യാൻ പാടില്ലായിരുന്നു മതനിരപേക്ഷതയെക്കുറിച്ച് ഒക്കെ നമുക്ക് പലതും സംസാരിക്കാം പക്ഷെ അതൊന്നും പ്രാവർത്തികമാകണമെന്നില്ല ഈ ഏഴംഗ ബെഞ്ചല്ല എഴുപത് ജഡ്ജിമാർ ഒരുമിച്ചിരുന്നാലും ഇന്ത്യയിലെ മതാവസ്ഥ മതങ്ങൾ സമുദായം ജാതി ഇതൊന്നും ഇല്ലതാക്കാൻ കഴിയില്ലല്ലോ പക്ഷെ നമ്മുടെ ഡെമോക്രസി എന്നത് പാർട്ടിസിപ്പേറ്ററി ഡെമോക്രസിയാണ് എല്ലാ ജനവിഭാഗങ്ങൾക്കും പ്രാതിനിധ്യം അവകാശപ്പെടാം അത് അവരുടെ അവകാശമാണ് അത് ലഭിക്കുന്നതിനുള്ളത് ചോദിച്ചു വാങ്ങിക്കും സമ്മർദ്ദം ചെലുത്തും അതിന് രാഷ്ട്രീയ പാർട്ടികൾ കൊടുക്കേണ്ടി വരും ഇപ്പോൾ ശരത്ത് പറഞ്ഞല്ലോ ഞാൻ എറണാകുളത്ത് മത്സരിക്കുന്ന കാര്യം ശരിയാണ് ലത്തീൻ കത്തോലിക്ക സമുദായത്തിൽപ്പെട്ട പെട്ട വ്യക്തി എന്നു തന്നെയാണ് പ്രധാനപ്പെട്ട യോഗ്യത ആ സമുദായത്തിനും ചില ആവശ്യങ്ങളുണ്ട് അവർക്കും ഈ ഈ വ്യവസ്ഥയിൽ ഈ പ്രക്രിയയിൽ അവർക്ക് പ്രാതിനിധ്യം ആവശ്യപ്പെടാൻ കഴിയും അത് പാർട്ടികൾ നൽകുന്നു അതിനൊരു തെറ്റ് ഞാൻ കാണുന്നില്ല അത് നമ്മൾ മതനിരപേക്ഷതയെ കണക്കാക്കേണ്ടത് അങ്ങനെയൊന്നും അല്ലല്ലോ അങ്ങനെ വരുമ്പോൾ അതെല്ലാം ഒരു ക്രിസ്ത്യാനി അല്ലെങ്കിൽ ഒരു മുസ്ലിം ഒരു സംഘടന ഒരു വിഭാഗം ഒരു കാര്യം ആവശ്യപ്പെടുന്നു രാഷ്ട്രീയ പാർട്ടി അംഗീകരിക്കുന്നു അതെല്ലാം ഈ വിധിയനുസരിച്ച് തെറ്റാവുന്നു അപ്പുറത്ത് ശ്രീധരൻപിള്ളയ്ക്കും അദ്ദേഹത്തിൻ്റെ ആളുകൾക്കും ഹിന്ദു ഹിന്ദുമതത്തിൻ്റെ പേരിൽ തന്നെ എന്തും ആവശ്യപ്പെടാം അവർക്ക് എന്ത് പ്രയോജനവും ഉണ്ടാക്കാൻ കഴിയും അതാണ് തെറ്റ് റൈറ്റ് ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം ഇപ്പോൾ ശ്രീ അബ്ദുൾ റഹ്മാൻ രണ്ടത്താണി ലീഗ് നേതാവ് ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് ശ്രീ രണ്ടത്താണി ഇതിലാകെ കഷ്ടപ്പെട്ടു പോകുന്നത് മുസ്ലിം ലീഗ് ആണോ ഒറ്റ നോട്ടത്തിൽ തന്നെ നോക്കിയാൽ കോടിയേരി എന്ന് പറഞ്ഞ പോലെ ആ പാർട്ടി നിങ്ങളുടെ പാർട്ടി ഒന്നുകിൽ പിരിച്ചുവിടണം അല്ലെങ്കിൽ പേരുമാറ്റണം ശ്രീ രണ്ടത്താണി ശ്രീ ഉണ്ണിത്താൻ ഈ വിഷയത്തിൽ ഇത് ഈ ഈ രൂപത്തിൽ കൂടുതൽ മതേതരമാവുക തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഒരു മതേതര പ്രക്രിയയാണെന്ന് ആണെന്ന് ഓർപ്പിച്ചുകൊണ്ടാണ് കോടതി ഈ വിധി ഇന്ന് പുറപ്പെടുവിച്ചിട്ടുള്ളത് അതേസമയം ഡോക്ടർ സുഭാഷിൻ പോൾ സൂചിപ്പിച്ചതുപോലെയുള്ള വളരെ കാതലായൊരു ആശങ്കയും വിമർശനവും നിലനിൽക്കുന്നു ഈ ഈ ഹർജികളാകെ പരിഗണിക്കുന്നതിന് ആധാരമായ അന്തസത്ത ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നത്തിലേക്ക് ഈ ഏഴംഗ ബെഞ്ചും പോയിട്ടില്ല എന്ന് പറയുന്ന ഒരു പ്രശ്നം നിൽക്കുന്നു പാർട്ടികൾക്ക് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കോൺഗ്രസിനടക്കം ഈ ആശങ്കകൾ ഉണ്ട് എങ്കിൽ അതേപടി സുപ്രീം കോടതി പറയുന്ന ഒരു വലിയ ആഹ്വാനത്തെ അതേപടി ഏറ്റെടുക്കാനാകുമോ ഇതിൽ ആശങ്കകൾ ഉണ്ട് എങ്കിൽ അതാണല്ലോ ഞാൻ ആമുഖമായി സൂചിപ്പിച്ചത് ഈ വിധിയിൽ ഒരു വ്യക്തത കുറെ കൂടി വ്യക്തത വരണം ഒന്ന് രണ്ട് ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഈ വിധിയെ ദുർവ്യാഖ്യാനം ചെയ്ത് അവരവരുടെ നിക്ഷിപ്ത താല്പര്യത്തിലേക്ക് ഈ വിധിയെ കൊണ്ടുപോകാനുള്ള സാധ്യത വളരെ വലുതെയാണ് അത് ഒഴിവാക്കപ്പെടണം അതുകൊണ്ടാണ് ഇനിയുള്ള നാളുകളിൽ സുപ്രീം കോടതി ഈ കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്തണമെന്ന് ആവശ്യപ്പെടുന്നത് ദുർവ്യാഖ്യാനം ചെയ്യപ്പെടാതിരിക്കണം നമ്മുടെ രാജ്യം ഒരു മതേതര രാജ്യമാണെന്ന് ആർക്കാണ് സംശയം മതേതര രാജ്യം ആയ സ്ഥിതിക്ക് തെരഞ്ഞെടുപ്പ് മതേതരമാകണം ആ മതേതരമാകണമെന്നുള്ള കാര്യത്തിൽ നമ്മൾ ചർച്ച നടത്തുമ്പോൾ ഒരു സുപ്രീം കോടതിയുടെ വിധിയെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന്റെ പ്രാദേശിക രാഷ്ട്രീയത്തിൽ കൊണ്ടു നിർത്തുന്നത് ശരിയല്ല നമ്മുടെ സംസ്ഥാനത്ത് രാജ്യത്ത് ഇരുപത്തിയൊമ്പത് സംസ്ഥാനങ്ങളുണ്ട് ആ ഇരുപത്തിയൊമ്പത് സംസ്ഥാനം ഉണ്ടാകുന്നതിന് മുമ്പ് തൊള്ളായിരത്തി നാല്പത്തി ഏഴ് തൊട്ട് ഈ രാജ്യം ഭരിച്ച കോൺഗ്രസ് ആണ് ഓരോ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് തെരഞ്ഞെടുപ്പിലെ മുദ്രാവാക്യം എടുത്ത് പരിശോധിക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെ ഇന്ത്യയിൽ കേട്ട ഒരേ ഒരു മുദ്രാവാക്യം കോൺഗ്രസിനെ തകർക്കുക എന്നാണ് ആ കോൺഗ്രസിനെ തകർക്കാൻ ഒറ്റയ്ക്ക് ശ്രമിച്ച ശക്തികൾ ആ കൂട്ടായി കോൺഗ്രസിനകത്ത് ശക്തികൾ ഞാൻ മടങ്ങി വരാം ചില സാങ്കേതിക തടസ്സങ്ങൾ ശബ്ദ സംപ്രേഷണത്തിൽ താങ്കളുടെ ഭാഗത്തു നിന്ന് അവിടെ നിന്ന് തോന്നുന്നുണ്ട് വേഗം മടങ്ങി വരാം ഡോക്ടർ സജാദ് ഇബ്രാഹിം ഇത് ഈ പറഞ്ഞതുപോലെ പാർട്ടികളുടെ ഒരു ഉത്തരവാദിത്വം യഥാർത്ഥത്തിൽ ഈ വിധിയുമായി ബന്ധപ്പെട്ട ആശങ്കകളും താങ്കൾ നേരത്തെ സൂചിപ്പിച്ച സ്പിരിറ്റും ആ വിധിയുടെ വിശദാംശങ്ങളിലേക്കൊക്കെ പോയാൽ തന്നെ മനസ്സിലാക്കാമെന്ന് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്കയാണ് ഡോക്ടർ സഭാഷൻ ഇപ്പോൾ സൂചിപ്പിച്ചത് അത് വളരെ പ്രധാനമായി അതങ്ങനെ തന്നെ നിൽക്കുകയും ചെയ്യുന്നു ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് നിലവിലെ സാഹചര്യത്തിൽ അവരുടെ പ്രവർത്തനത്തിൽ ഉയർന്നു വന്നിട്ടുള്ള അപാകതകൾ തന്നെയാണ് കോടതിയെക്കൊണ്ട് ഇത്രയേറെ പറയിപ്പിക്കേണ്ടി വന്നത് എന്നത് വ്യക്തം അതിലൊരു തർക്കവും ആർക്കും ഉണ്ടാവില്ല അത്രമേൽ നഗ്നമായ വർഗീയതയുടെ ഇടപെടൽ തെരഞ്ഞെടുപ്പുകളിലുണ്ട് എന്ന് പാർട്ടികൾ തന്നെ അംഗീകരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ പിന്നെ ഈ രാഷ്ട്രീയ പാർട്ടികൾ യഥാർത്ഥത്തിൽ ഈ വിധിയെ പൊതുവായി സ്വാഗതം ചെയ്യുന്നു എന്നതൊക്കെ പറയുമ്പോഴും അതിൻ്റെ അന്തസത്തയെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു മനോഭാവം ഒരു ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ താങ്കൾക്ക് എത്രമാത്രം വിശ്വാസമുണ്ട് ഒരു മാറ്റം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എനിക്ക് കാര്യമായ വിധിയെ സ്വാഗതം ചെയ്യുന്നുണ്ട് നല്ലൊരു വിധിയാണ് പക്ഷേ ഈ രാഷ്ട്രീയ പാർട്ടികളിൽ കാതലായ ഒരു മാറ്റം വരുമെന്ന് എനിക്കൊരു വിശ്വാസമില്ല കാരണം നമ്മുടെ അനുഭവം അങ്ങനെയാണ് ഇത് ഇതുവരെയുള്ള അനുഭവം അങ്ങനെയാണ് കാരണം കോടതിയിൽ പോയാലും കേസ് തെളിയിക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് അങ്ങനെ നമ്മളൊന്നും പ്രതീക്ഷിക്കേണ്ട പിന്നെ എന്താണ് ഒരു ഒരു ഭയം ഒരു പക്ഷേ കൊണ്ടായിരിക്കുക പക്ഷേ എന്നാലും തെളിഞ്ഞും ഒളിഞ്ഞും എല്ലാം ഈ ഒരു പ്രചരണത്തിൽ ലക്ഷം പ്രചരണത്തിലെല്ലാം ജാതി മതം അനുസരിച്ച് വോട്ട് ചോദിക്കുക ഇപ്പോൾ നേരത്തെ പഴയ ഒരു വിധിയിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഹിന്ദുത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാരതീയ സംസ്കാരമാണെന്ന് പറയുന്നു പക്ഷേ ഭാരതീയ സംസ്കാരത്തിൻ്റെ പേരിൽ ആർക്ക് വോട്ട് ചോദിക്കേണ്ട കാര്യമില്ല ഇന്ത്യയിലുള്ള എല്ലാവരും ഭാരതീയ സംസ്കാരത്തിൻ്റെ ബേസ് ചെയ്താണ് ജീവിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ കൃത്യമായ എന്തെങ്കിലും ഒരു പ്രത്യേക പേര് പറഞ്ഞോ അല്ലെങ്കിൽ ഒരു ജാതിയോ ഒരു മതമോ പറഞ്ഞോ വോട്ട് ചെയ്യുകയാണെങ്കിൽ വോട്ട് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരു കുറ്റകരമായ ഒരു അവസ്ഥയാണ് പക്ഷെ ഇത് എത്രമാത്രം നമുക്ക് നടപ്പാക്കാൻ കഴിയും എന്നുള്ളത് കാത്തിരുന്ന് കാണുക മാത്രമേ ഉള്ളൂ എന്ന് തന്നെയാണ് എനിക്ക് പറയാം തീർച്ചയായും പല വിധികളുടെയും പ്രായോഗിക തലത്തിലുള്ള പരാജയം എന്നതും പിൽക്കാലത്ത് വിധിയെ തുടർന്ന് കണ്ടിട്ടുണ്ട് അത്തരമൊരു സാഹചര്യം ഈ വിധിയെയും കാത്തിരിക്കുന്നുണ്ടോ എന്നതാണ് ഒരു പ്രധാനപ്പെട്ട ഇനി അറിയേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അഡ്വക്കേറ്റ് ശ്രീധരൻപിള്ള അവസാനമായി വളരെ ആവർത്തിച്ച് സബാസ്റ്റൻ പോൾ വളരെ വ്യക്തതയോടുകൂടി ഉന്നയിക്കുന്ന ഒരു ആശങ്ക ഈ വിധിയുമായി ബന്ധപ്പെട്ടുണ്ടല്ലോ അത് യഥാർത്ഥത്തിൽ സംഘപരിവാറിനും ബി ജെ പിക്ക് നൽകുന്ന ഒരു വലിയ ആനുകൂല്യവുമായി ബന്ധപ്പെട്ടതുകൂടിയാണ് നിങ്ങളുടെ ഭാഗത്തു നിന്നാണ് ഈ വിധി ദുരുപയോഗം ചെയ്യാനുള്ള ഏറ്റവും വലിയ സാധ്യത എന്ന വിമർശനത്തെ കൂടി എങ്ങനെ ഉൾക്കൊള്ളും എങ്ങനെയാണ് മറുപടി പറയുക അതിൻ്റെ അടിസ്ഥാനമില്ലാത്തതാണ് അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തോട് പറയുന്നു ഇതോടൊപ്പം തന്നെ തൊണ്ണൂറുകളിൽ വന്ന ശിവസേന ഉൾക്കൊള്ളുന്ന ഹിന്ദുമതത്തിൻ്റെ പേരിൽ ഹിന്ദു കലാപം ഹിന്ദു മത മലം അതിൻ്റെ പേരിൽ വോട്ടുപിടിച്ചത് റദ്ദു ചെയ്തുകൊണ്ടുള്ള വിധികൾ ഇന്ത്യയിൽ നിലവിലുണ്ട് ബി ജെ പി ആർ എസ് പറയുന്ന കൾച്ചർ ഞങ്ങളുടെ അടിസ്ഥാന പ്രമാണം അതാണ് കാരണം ഈ അത് ഗാന്ധിജിയുടെ ഗാന്ധിജി സ്വാതന്ത്ര്യസമര കാലഘട്ടത്തിൽ അത് പറഞ്ഞതിൻ്റെ പേരിൽ അദ്ദേഹത്തെ സവർണ ഹിന്ദുവായി ചിത്രീകരിച്ചിട്ടുണ്ട് അബ്ദുൽ കലാം ഡോക്ടർ അബ്ദുൽ കലാം അത് പറഞ്ഞതിൻ്റെ പേരിൽ അദ്ദേഹം അദ്ദേഹം ഹിന്ദു വർഗീയ പാർട്ടിയായ കോൺഗ്രസിൻ്റെ ഷോക്കേസിലെ കാഴ്ചപ്പെടുന്നെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇതിനെ സംബന്ധിച്ചിടത്തോളം ഹിന്ദുക്കൾ മിസ്യൂസ് ചെയ്തു പറഞ്ഞാൽ നടത്തമില്ല ബി ജെ പി ഒരിക്കലും രാഷ്ട്രസങ്കല്പത്തിലല്ലാതെ അത് കാണുന്നില്ല ഞങ്ങളുടെ അടിസ്ഥാന പ്രമാണം ശ്യാമപ്രസാദ് മുഖർജി ബി ജനസംഘം സ്ഥാപിച്ച ആള് തിയോക്രസി സലി ഇൻ ടു ഡിസ് കൺട്രി എന്ന് ആദ്യം പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത് അതുകൊണ്ട് ആശങ്കപ്പെടേണ്ട ഇന്ത്യയിലെ ഏറ്റവും അധികം വർഗീയത ഉപയോഗപ്പെടുത്തിയ കോൺഗ്രസ് ആണ് പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ശരി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അത് ഞങ്ങളുടെ പ്രഖ്യാപിത ലക്ഷ്യമായി സ്വീകരിച്ചിട്ടില്ല ഒറ്റകാര്യം മാത്രം ഇത് നേരിട്ട് കേരളത്തിന്റെ രാഷ്ട്രീയം നമ്മളെ സംബന്ധിച്ച് വളരെ പ്രധാനവുമാണ് കേരളത്തിലാണല്ലോ നമ്മളെല്ലാവരും ജീവിക്കുന്നത് ഇവിടുത്തെ ഓരോ പാർട്ടികളെയും എങ്ങനെ ബാധിക്കും താങ്കൾ പറഞ്ഞ പോലെ താങ്കളുടെ മുന്നണിയിലെ ഘടകക്ഷിയായ മുസ്ലിം ലീഗിന് ഭീഷണിയായ ഒരു സാഹചര്യം ലീഗ് പ്രാതിനിധ്യം ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ടാണ് താങ്കളുടെ ആ ചോദ്യം അങ്ങനെ ഒരു ആശങ്ക താങ്കൾക്ക് ഇക്കാര്യത്തിൽ കാണുന്നുണ്ടോ ഈ വിധിയുമായി ബന്ധപ്പെട്ട് പേരിൽ തന്നെ അടങ്ങിയിരിക്കുന്ന ഒരു ആശങ്ക അല്ല എന്റെ ബഹുമാന്യ സുഹൃത്ത് ശ്രീ ശ്രീധരൻ ശ്രീധരൻപിള്ള പറഞ്ഞത് രണ്ടായിരത്തി പതിനേഴിലെ ഏറ്റവും വലിയ തമാശയാണ് കാരണം ഒരു ഹിന്ദു രാഷ്ട്രം കെട്ടിപ്പടുക്കാൻ വേണ്ടി നിലകൊള്ളുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി പറയുന്നു ഞങ്ങൾ മതേതര രാഷ്ട്രീയ പാർട്ടിയാണെന്ന് പറഞ്ഞാൽ കേട്ടുകൊണ്ടിരിക്കുന്നവർ ഇത് കണ്ട് തമാശയായിട്ടല്ല കണക്കാക്കൂ ഇവിടെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പേരിൽ ഒരു സമുദായത്തിൻ്റെ പേര് വന്നാൽ ആ രാഷ്ട്രീയ പാർട്ടി ഒരിക്കലും വർഗീയ രാഷ്ട്രീയ പാർട്ടിയല്ല മുസ്ലിം ലീഗിൻ്റെ ഭരണഘടന മുസ്ലിം ലീഗിൻ്റെ നിലപാടുകൾ ഈ നമ്മുടെ സംസ്ഥാനത്തുണ്ടായിരിക്കുന്ന ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ മുസ്ലിം ലീഗ് വർഗീയമായ ഒരു കാഴ്ചപ്പാട് സ്വീകരിച്ചതായി ആർക്കെങ്കിലും പറയാൻ സ്വീകരിച്ചതായിട്ട് പക്ഷേ ഈ വിധിയുമായി ബന്ധപ്പെട്ട് ആ ഭരണഘടനയും ലീഗിന്റെ നിലപാടും ചോദ്യം ചെയ്യപ്പെടുന്ന ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പുതിയ സാഹചര്യം ഉണ്ടോ ചോദ്യം ഞാൻ അതിലേക്കും വരുന്നില്ല ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ ഒറ്റ വാചകത്തിൽ നിലവിൽ തന്നെ ഇത്തരം തർക്കങ്ങൾ ഉയരാറുണ്ട് കോടതി വിധികൾ ഉണ്ടാകാറുണ്ട് പി സി തോമസിന്റെ കേസ് ഒരു ഉദാഹരണം പക്ഷെ പലപ്പോഴും വൈകാറുണ്ട് അതടക്കം എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് വിധി വന്നിട്ടുള്ളത് സുപ്രീം കോടതിയുടെ ഈ വിധി തെരഞ്ഞെടുപ്പ് കേസുകളെ എങ്ങനെ സ്വാധീനിക്കാൻ ഇടയുണ്ട് ചുരുക്കം വാക്കുകളിൽ ഡോക്ടർ സഭാഷൻ പോൾ താങ്കളോടാണ് എന്തോ ചില സാങ്കേതിക തടസ്സങ്ങളാണ് ഏതായാലും വളരെ പ്രധാനപ്പെട്ട പ്രധാന ചോദ്യാണെങ്കിൽ അതെ തിരഞ്ഞെടുപ്പ് കേസുകൾ തന്നെയാണ് തീർച്ചയായും കാരണം ഇതിനെ അടിസ്ഥാനമാക്കി ഇതര പാർട്ടികൾ ഈ ഹിന്ദു പാർട്ടികൾക്ക് അപ്പുറത്ത് മറ്റു പാർട്ടികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും സ്ഥാനാർത്ഥികൾക്കും എതിരെ ധാരാളം കേസുകൾ വരാൻ സാധ്യതയുണ്ട് സുപ്രീം കോടതിയുടെ ഏഴംഗ ബെഞ്ചിന്റെ വിധി എന്ന് പറയുമ്പോൾ അത് എല്ലാ കോടതികൾക്കും ബാധകമാകും എല്ലാ ഇലക്ഷൻ ട്രൈബ്യൂണലുകളും ഈ വിധിയുടെ അടിസ്ഥാനത്തിൽ വിധി പറഞ്ഞാൽ ഞാൻ ഈ ചർച്ചയിൽ ഉടനോളം ഞാൻ പ്രകടിപ്പിച്ച ആശങ്കകൾ അത് അസ്ഥാനത്താവില്ല അത് യാഥാർത്ഥ്യമാകും ചില വിഭാഗങ്ങൾ മാത്രം ഞാൻ ഒന്നുകൂടി പറയാൻ പാടില്ലാത്ത ഒന്നുകൂടി പറഞ്ഞു പോവുകയാണ് ഒരു തെരഞ്ഞെടുപ്പിൽ ശ്രീധരൻപിള്ളയ്ക്ക് ഹിന്ദു എന്ന നിലയിൽ വോട്ട് ചോദിക്കാം സെബാസ്റ്റ്യൻ ബോളിന് ക്രിസ്ത്യാനി എന്ന നിലയ്ക്ക് വോട്ട് ചോദിക്കാൻ കഴിയില്ല തീർച്ചയായും ഒരു ഉത്തരം സ്വാഭാവികമായും കണ്ടെത്താനാകാത്ത ആശങ്കയുടെയും വിധിയുടെ വലിയ സാധ്യതകളെയും കുറിച്ചാണ് നിങ്ങളെല്ലാവരും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പങ്കുവച്ചത് വളരെയധികം അഡ്വക്കേറ്റ് ശ്രീധരൻ ശ്രീധരൻപിള്ള ഡോക്ടർ സെബാസ്റ്റിൻ പോൾ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ഒപ്പം തന്നെ ഡോക്ടർ സജാദ് ഇബ്രാഹിം വളരെ പ്രധാനപ്പെട്ട സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിൻ്റെ ഈ വിധിയോട് പ്രതികരിച്ചതിനും ഇടവേളയിലേക്ക് െ വരിഞ്ഞി സുപ്രീം കോടതി അനുരാഗ് താക്കൂറിനെ സുപ്രീം കോടതി ബി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കി ലോധ കമ്മിറ്റി ശുപാർശകൾ നടപ്പിലാക്കാത്തതിനാലാണ് നടപടി ബി സി സി സെക്രട്ടറി അജയ് ഷർക്കിയെയും പുറത്താക്കിയ കോടതി രണ്ടാഴ്ചയ്ക്കുള്ളിൽ സ്വതന്ത്ര നിരീക്ഷകനെ വയ്ക്കും കോടതി വിധി സ്വാഗതം ചെയ്ത ജസ്റ്റിസ് ലോധ ക്രിക്കറ്റിന് ഗുണകരമാകുന്നതാണ് തീരുമാനമെന്ന് പ്രതികരിച്ചു രാജ്യത്തെ ക്രിക്കറ്റ് രംഗം രാഷ്ട്രീയമുക്തമാക്കാനും അടിമുടി പരിഷ്കരിക്കാനും ലക്ഷ്യമിട്ടുള്ള നിർദ്ദേശങ്ങളായിരുന്നു ജസ്റ്റിസ് ലോധ കമ്മിറ്റി നൽകിയത് ജൂലൈ പതിനെട്ടിന് റിപ്പോർട്ട് അംഗീകരിച്ച കോടതി ഇത് നടപ്പാക്കാൻ ബിസിസിഐയോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ പലപ്പോഴായി യോഗം ചേർന്നിട്ടും അത് നടപ്പാക്കാത്ത സാഹചര്യത്തിലാണ് കടുത്ത നടപടിയിലേക്ക് കോടതി നീങ്ങിയത് ബിസിസിഐ പ്രസിഡന്റ് അനുരാഗ് ഠാക്കൂറിനെയും സെക്രട്ടറി അജയ് ഷിർക്കയും പുറത്താക്കി അനുരാഗ് ഠാക്കൂറിനെതിരെ കോടതിയലക്ഷ്യ നോട്ടീസ് പുറപ്പെടുവിച്ചു ലോധാ കമ്മിറ്റി ശുപാർശകൾ നടപ്പാക്കാതിരിക്കാന് ഐസിസിയുടെ ഇടപെടലിന് ശ്രമിച്ചുവെന്നും ഇതുമായി ബന്ധപ്പെട്ട കോടതിയില് തെറ്റായ സത്യവാങ്മൂലം നൽകിയെന്നുമാണ് അനുരാഗ് ഠാക്കൂറിനെതിരെയുള്ള മറ്റൊരു ആരോപണം കോടതി ഇലക്ഷൻ നോട്ടീസിന് ഈ മാസം പത്തൊൻപതിനു മുമ്പ് മറുപടി നൽകണം ലോധാ കമ്മിറ്റി ശുപാർശകള് നടപ്പാക്കുന്നതിനായി സ്വതന്ത്ര നിരീക്ഷകരെ കണ്ടെത്താൻ അമിക്കസ് ക്യൂറിമാരായ ഫാലിയസ് നരുമാനോടും ഗോപാല് സുബ്രഹ്മണ്യത്തോടും നിർദ്ദേശിച്ചിട്ടുണ്ട് മുൻ ആഭ്യന്തര സെക്രട്ടറി ജി കെ പിള്ളയുടെ പേരാണ് നിരീക്ഷകസ്ഥാനത്തേക്ക് സജീവമായി പരിഗണിക്കുന്നത് പുതിയ വിധിയുടെ അടിസ്ഥാനത്തിൽ കോടതിയുടെ മേൽനോട്ടത്തിൽ പുതിയ സംവിധാനം നിലവിൽ വന്നാൽ പ്രായവും കാലാവധിയും കഴിയുന്നവർക്ക് സംസ്ഥാനങ്ങളിലടക്കം ക്രിക്കറ്റ് അസോസിയേഷനുകളുടെ ഭാരവാഹികളായിരിക്കാൻ കഴിയില്ല സുപ്രീം കോടതി വിധി വന്നത് വ്യക്തിപരമായ പോരാട്ടത്തിലല്ല ബിസിസിഐക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിലാണെന്ന് അനുരാഗ് ഠാക്കൂർ വിരമിച്ച ജഡ്ജിമാർ നന്നായി ഭരിക്കുമെന്ന് കരുതുന്നതായും ഠാക്കൂർ പറഞ്ഞു It was a battle for the autonomy of the sports body. I respect the Honorable Supreme Court as any citizen should. Honorable Supreme Court judges feel that BCCA could do better under retired judges. I wish them all the best. I am sure cricket will do better under their guidance. With the Justice Lorda, so again, Jidu, News 18, Delhi. ഇപ്പോൾ ഈ ചർച്ചയിൽ ബി സി സി ഐ വൈസ് പ്രസിഡന്റ് ശ്രീ ടി സി മാത്യു ടെലിഫോൺ ലൈനിൽ ചേരുകയാണ് ദ ഹിന്ദുവിന്റെ ഡെപ്യൂട്ടി എഡിറ്റർ ശ്രീ എ വിനോദ് നേരിട്ടും പങ്കെടുക്കുന്നു ശ്രീ ടി സി മാത്യു അനുരാഗ് താക്കൂർ പറയുന്നതൊക്കെ കേട്ടാൽ ചിരി വന്നു പോകും അദ്ദേഹം ഒരു യുദ്ധം നയിച്ചു അത്രേ ആ യുദ്ധം ബി സി സി വേണ്ടിയായിരുന്നു അത്രേ സുപ്രീം കോടതിക്കും രാജ്യത്തെ മഹാഭൂരിപക്ഷം ജനങ്ങൾക്കും ആവർത്തിച്ച് കോടതി പറയുന്നതൊക്കെ മനസ്സിലായിട്ടും മനസ്സിലാകാതെ അവസാനം വരെ എല്ലാ പിടിവെള്ളിയും വിട്ട് ഒടുവിൽ തൂത്തെറിഞ്ഞ് കസേരയിൽ നിന്ന് പുറത്തു പോകുമ്പോഴും

ഗവൺമെന്റിന്റെ ഫ്രണ്ട് അതിന്റെ ഓട്ടോണമി എപ്പോഴും അംഗീകരിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ് അത് ഐ സി സിയിലും അംഗീകരിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ബി സി സി ഐന്റെ പ്രസിഡന്റ് എന്നുള്ളത് അനുരാഗ് താക്കൂർ ഇത് ഫൈറ്റ് ചെയ്തതെന്നാണ് അദ്ദേഹം പറഞ്ഞതിന്റെ ചുരുക്കം എന്താണ് കടൽ കിഴവന്മാരെ പോലെ രാജ്യത്തെ ഏറ്റവും സമ്പന്നമായ ഒരു കായിക സംഘടനയുടെ തലപ്പത്ത് അള്ളി പിടിച്ചിരിക്കുക എഴുപത് വയസ്സ് കഴിഞ്ഞാലും പ്രശ്നമല്ല എത്രയോ വർഷം കഴിഞ്ഞാലും പ്രശ്നമല്ല എന്ന നിലയ്ക്ക് ഇത് ഞങ്ങളുടെ സ്വന്തമാണ് ഒരു സമാന്തര ഭരണമാണ് എന്ന നിലയിൽ പോവുക രാജ്യത്തെ പരമോന്നത നീതിപീഠത്തിന് പോലും എത്രയോ കഷ്ടപ്പെട്ടിട്ടാണ് ഒടുവിൽ അനുരാഗ് താക്കൂറിനെയും സംഘത്തെയും ഇങ്ങനെ പുറത്തേക്ക് വലിച്ചെറിയേണ്ടി വന്നത് എന്ത് തരം ന്യായമാണ് യഥാർത്ഥത്തിൽ ബി സി സിക്ക് ഇനി ജനങ്ങളോട് പറയാനുള്ളത് അതല്ല ന്യായം അന്യായ സമിതി ഞാൻ കിടക്കുന്നില്ല ഈ ബി സി സി ഒരു ചാരിറ്റബിൾ സൊസൈറ്റിയാണ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആക്ടിൽ ഇതിനനുസരിച്ച് പ്രവർത്തിക്കുന്നതാണ് ചാരിറ്റബിൾ സൊസൈറ്റി ആയിക്കോട്ടെ രാജ്യത്തെ നിയമാവലിക്ക് അനുസരിച്ച് രാജ്യത്തെ ഭരണഘടനയ്ക്ക് ആ രാജ്യത്തെ സുപ്രീം കോടതിയുടെ വിധി മാറ്റി നിർത്തു ഏത് നിയമാവലിയാണ് രാജ്യത്തുള്ളത് എഴുപത് വയസ്സ് കഴിഞ്ഞു നാളെ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ എഴുപത്തു വയസ്സ്

ഈ രാജ്യത്തില് നിയമനിർമ്മാണം നടത്തുന്നത് പാർലമെന്റ് ആണ് സ്റ്റേറ്റ് ലെജിസ്ലേറ്ററുമാണ് നിയമനിർമ്മാണം നടത്തേണ്ടത് നിയമ ഇന്റർപ്പെട്ടി എന്നാണ് സുപ്രീം കോടതി ഈ നിയമത്തിന്റെ ഇല്ലെങ്കിൽ ഇപ്പോഴത്തെ ഇന്റർപ്രിട്ടേഷൻറെ ശരിയോ തെറ്റോ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല പക്ഷേ ബി സി സിക്ക് ഒരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു ആ സ്റ്റാൻഡ് സുപ്രീം കോടതിയിൽ പരാജയപ്പെട്ടിട്ടുണ്ട് ഇപ്പോഴും അത് ഇൻകൺക്ലൂസീവ് ആണ് അതുപോലെ ും പണി പോയാൽ പണി പോയി നിരീക്ഷക സംവിധാനം വരാൻ പോകുന്നു സ്വതന്ത്ര സമിതി വരാൻ പോകുന്നു അതോടുകൂടി ആ സമിതിയുടെ നിലവിലെ ബിസിസി സമിതിയുടെ കാറ്റ് പോയല്ലോ ശ്രീ ടി സി മാത്യു താങ്കൾ ഇപ്പോഴും അതിന്റെ വൈസ് പ്രസിഡന്റ് ആണ് പക്ഷെ താങ്കൾ തന്നെ കേരള ക്രിക്കറ്റ് അസോസിയേഷനിലെ സംവിധാനത്തിൽ നിന്ന് ഈ വിധിയുടെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി ഡയറക്ഷൻസിന്റെ ലോധ സമിതി ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ മാറ്റം വരുത്താൻ നിർബന്ധിതനായല്ലോ കേരളത്തിൽ ഇല്ല അത് തെറ്റാണ് ഞാൻ അതിന്റെ അടിസ്ഥാനത്തിലല്ല രാജിവെച്ചിരിക്കുന്നത് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നതിനനുസരിച്ച് അതിന്റെ ലിറ്ററൽ ഇന്റർപ്രിറ്റേഷനില് സ്റ്റേറ്റില് അത് ആപ്ലിക്കബിൾ അല്ല ആപ്ലിക്കബിള് ആയിട്ട് ആരും മാറേണ്ട കാര്യമില്ല എഴുപത് വയസ്സ് കഴിഞ്ഞവരോ ഒൻപത് വർഷം സുപ്പ് ബി സി സി ഐ തലപ്പത്തിരുന്ന ആൾക്കാർക്കോ മാറേണ്ട കാര്യമുള്ളൂ ഇല്ലെങ്കിൽ അതിന് ഡിസ്ക്വാളിഫിക്കേഷൻ കോഴ്സ് ഉണ്ട് അതനുസരിച്ചല്ല ഞാൻ രാജിവെച്ചിട്ടുണ്ട് ഞാൻ ഒരു വ്യക്തിപരമായിട്ട് ഞാൻ ഒരു ബ്രേക്ക് എടുക്കുന്നതിന് വേണ്ടി ഒക്കെ കൂടിയാണ് രാജിവെച്ചിട്ടുള്ളത് ശരി ശ്രീ ടി സി മാത്യു പുതിയ സാഹചര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതികരണമാണ് താങ്കളിൽ നിന്നും ബി സി സി ഐക്ക് വേണ്ടിയായി പ്രൈം ഡിബേറ്റുമായി ഇപ്പോൾ നടത്തിയത് ശ്രീ എ വിനോദ് ഒരു മലയാള സിനിമയിൽ മോഹൻലാൽ പറയുന്ന ഒരു കഥ ഒരു ഒരു പരാമർശമുണ്ട് ഒരു സംഭാഷണമുണ്ട് ഒരു തരത്തിലും ജീവിക്കാൻ സമ്മതിക്കില്ലേ ഒരു പക്ഷേ അനുരാഗ് താക്കൂർ സുപ്രീം കോടതിയെ നോക്കി ഒരു പരാമർശം ഇതല്ലേ ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ സമ്മതിക്കാത്ത വിധം അത്രമേൽ പണിത് കസേര തെറുപ്പിച്ച് പുറത്തിറക്കി വിടുക ഇതിനപ്പുറം എങ്ങനെയാണ് ഈ നടപടിയെ കാണേണ്ടത് ശ്രീ വിനോദ് അല്ല ഇത് അഹങ്കാരത്തിനോടുത്തൊരു വിലയാണ് ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു എം പി അതിൻ്റെ ഈ അടുത്ത ഇടവരെ അതിൻ്റെ ദേശീയ യുവജന ഫെഡറേഷൻ്റെ പ്രസിഡൻറ്റ് ഒരു രാഷ്ട്രീയ കുടുംബത്തിൽ നിന്നും വരുന്ന ഒരു വ്യക്തി സുപ്രീം കോടതി ഇട വിലക്കുകൾ അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ ഇൻറ്റർപ്രിറ്റേഷൻസിന് യാതൊരു വിലയും കൊടുക്കാത്തതുകൊണ്ട് ലഭിച്ച സമ്മാനമായിട്ടാണ് ഇതിനെ കാണുന്നത് സമ്മാനം ഒരു ന്യൂ ഇയർ സമ്മാനം ഇത് വളരെ ഒരു ലാൻഡ്മാർക്ക് ജഡ്ജ്മെൻ്റ് എന്ന് നമുക്ക് പറയാം ഇതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത് ബിസ്സേക്ക് മാത്രമായിട്ട് നി നിൽക്കല്ല എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇത് മറ്റു ഫെഡറേഷനുകളിലും ഇന്ത്യൻ അതായത് ഏത് കായിക സ്ഥാപനത്തിലേക്കും ഈ വിധി വരാം ഈ വിധി വരണം എന്നാൽ മാത്രമേ ഇന്ത്യൻ കായിക രംഗത്തിന് ഈ ഒരു ഇന്നത്തെ ഒരു സുപ്രീം കോടതിയുടെ പ്രവർത്തനം കൊണ്ട് നമുക്ക് ഗുണം ചെയ്യുകയുള്ളൂ ഇപ്പോൾ ടി സി മാത്യു പറഞ്ഞ പരാമർശങ്ങൾ ന്യായീകരണങ്ങളെന്നോ വിശദീകരണങ്ങളോ എന്ന് പറഞ്ഞതിൽ ഏതെങ്കിലും ഒരെണ്ണം ജെനുവിനായോ അല്ലെങ്കിൽ തൃപ്തികരമായോ അല്പം ന്യായമുള്ളതാണ് എന്ന് താങ്കൾക്ക് തോന്നിയ ഏതെങ്കിലും ഏതെങ്കിലുമൊന്നുണ്ടോ അല്ല ലോക കമ്മിറ്റിയിൽ ഈ സ്റ്റേറ്റ് അസോസിയേഷൻ്റെ ഇല്ല എന്നുള്ളത് പരാമർശം എനിക്ക് പുതിയ അറിവാണ് ഞാൻ ഇന്നും വായിച്ചിട്ട് വന്ന് ഇന്നും ഇപ്പം ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന രീതിയിൽ ലോക കമ്മിറ്റിയുടെ ഇൻറ്റർപ്രിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേശീയ തലത്തിലായാലും സംസ്ഥാന തലത്തിലായാലും ഒമ്പത് കൊല്ലത്തിൽ കൂടുതൽ ഒരാൾക്ക് ഒരു ഓഫീസ് ഇരിയാക്കില്ല എന്നുള്ളതാണ് അപ്പോൾ ആ തലത്തിൽ അല്ല ടി സി മാത്യു ഒരു ബ്രേക്ക് എടുക്കാനാണെന്ന് പറയുന്നത് ഒരു എനിക്ക് നിന്ന് എനിക്ക് വീണിടത്ത് കിടന്ന് കൊള്ളുന്ന ഒരു കമൻറ്റായിട്ടാണ് എനിക്ക് പെട്ടെന്ന് തോന്നിയത് ശരിയാണ് പത്തൊമ്പതാം തീയതി കഴിഞ്ഞാൽ ഇവർക്ക് ആർക്കും ഒരിടത്തും തുടരാക്കൂല ഇത് പ്രീ എം ചെയ്യാനായിട്ട് ഇന്നും മുന്നിൽ കണ്ട് മാത്യു ലോ പഠിച്ചൊരു വ്യക്തിയാണ് ആ ലോ കൃത്യമായിട്ട് അറിയുക അതുകൊണ്ട് രാജിവെച്ചതായിട്ടാണ് എനിക്ക് തോന്നിയത് പക്ഷേ അതിൽ അതല്ല എൻ്റെ കാര്യം എൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ബി സി സി ഐക്ക് മാത്യു പറഞ്ഞ ഒരു പോയിൻറ്റിൽ ശരിക്കും സുപ്രീം കോടതിയെ ഇമ്പ്രസ് ചെയ്യാനായിട്ട് പറ്റുമായിരുന്നു അതവർ ചെയ്തില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായിട്ടുള്ളൊരിതാണ് അത് എന്തുകൊണ്ട് ചെയ്തില്ല എന്നുള്ളത് എന്നെ ഒരു കാര്യമാണ് ഈ ഓട്ടോണോമിയുടെ കാര്യം പറഞ്ഞു ഓട്ടോണോമിയിലെ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണ് എല്ലാ സ്വയംഭരണ സ്വയംഭരണ അവകാശം എല്ലാ കായിക സംഘടനകൾക്കും ഉണ്ട് അവരുടെ ബയലോയിലെ ഒരു വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്ലോസാണത് പക്ഷേ ഇത് സുപ്രീം കോടതിയെ ഇത് ചെയ്യാൻ പറ്റില്ല രണ്ട് കാര്യങ്ങൾ ഇവർ സുപ്രീം കോടതിയിൽ ശരിക്കും കൊണ്ടുവരും ഞാൻ വിചാരിച്ചത് ഒന്ന് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷനെതിരെ ഐ സി എടുത്ത സ്റ്റാൻഡ് രണ്ടായിരത്തി പന്ത്ര പതിമൂന്നിൽ ഇപ്പോഴും കുവൈറ്റില് ഈ ഭരണതലത്തിലെ ഇടപെടൽ കാരണം ഐ ഒ സി കുവൈറ്റിനെ ഒളിമ്പിക് മൂവ്മെൻറ്റിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ് അപ്പോൾ ഇത് പക്ഷേ ഗവൺമെൻറ് അല്ല എടുത്തത് പക്ഷേ എന്നാലും കോടതിയാണ് എടുത്തതെങ്കിൽ കൂടി ഇത് കോടതിന് മുമ്പിൽ ഇവർ ശരിയായിട്ടുള്ള ഒരു വാ വാദം നടത്തിയില്ല എന്നുള്ള ഒരു വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അത് കോടതി കേൾക്കുമായിരുന്നു പിന്നെ എഴുപത് വയസ്സിൻ്റെ ഒരു ഇത് ലോതയ്ക്ക് കിട്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ഇൻ്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയിൽ ഏത് തല ഏത് തലപ്പത്തിൽ ഇരിക്കുന്ന വ്യക്തിയാണെങ്കിലും എഴുപത് വയസ്സിൽ ഇൻ്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയിൽ നിന്ന് പോവും അതാണ് അവിടുത്തെ ഒരു ഇത് അതിൽ നിന്നായിരിക്കും ലോതയ്ക്ക് കിട്ടിയത് തീർച്ചയായും ശ്രീ വിനോദ് ആ നിലയിലുള്ള വലിയ പരിഗണനയാണ് ലോഥ കമ്മിറ്റിയുടെ ശുപാർശകളോട് സുപ്രീം കോടതി അന്നു മുതൽ ഇന്നുവരെയും അതിൻ്റെ തുടർച്ചയിലാണ് ബി വളരെ ബി സി സി ഐയുടെ തലപ്പത്തിരിക്കുന്ന വളരെ അനിഷേധ്യ നേതൃത്വങ്ങളിരുന്ന ആളുകളെ തന്നെ തെറുപ്പിക്കുന്ന നിലയിലേക്ക് സുപ്രീം കോടതിയുടെ സുപ്രധാനമായി താങ്കൾ പറഞ്ഞതുപോലെ ഒരു വിധി ഇന്ന് ഉണ്ടായത് ശ്രീ രംഗനാഥൻ കൂടിച്ചേരുകയാണ് മുൻ കേരള രഞ്ജി ക്യാപ്റ്റൻ കോച്ച് ശ്രീ രംഗനാഥൻ ഇതിൽ ബി ഉണ്ട് കളിക്കാരുണ്ട് കളിക്കുന്നവരുണ്ട് ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കുന്നവരുണ്ട് കസേരയിൽ വലിയ കളി നടത്തുന്നവരുണ്ട് ഇവരിലേക്കൊക്കെയാണ് സുപ്രീം കോടതിയുടെ ഈ നീക്കം അതിൽ ഒരു അഭിപ്രായം കൂടി വിധിയോട് കേൾക്കാൻ ആഗ്രഹമുണ്ട് വാക്കുകൾ തീർച്ചയായിട്ടും അത് മാത്രമല്ല പല കാര്യങ്ങളിലും മാറ്റങ്ങൾ അനിവാര്യമായിരിക്കുന്നു ആ ഒരു മാറ്റത്തിന് ഈ ഒരു വിധി ഉപയോഗപ്രദമാകുമെങ്കിൽ തീർച്ചയായിട്ടും അതിനെ സ്വാഗതം ചെയ്യാം പക്ഷെ അതില് ഒന്ന് രണ്ട് കാര്യങ്ങള് പരാമർശിക്കാതെ വയ്യ കാരണം അനുരാഗ് താക്കൂറിനെ കുറിച്ച് ഇപ്പൊ വിനോദം അതിനെ സൂചിപ്പിക്കുകയുണ്ടായി രാഷ്ട്രീയ നേതാവ് അല്ലെങ്കിൽ രാഷ്ട്രീയ പിന്തുണ ഈ രാഷ്ട്രീയ പിന്തുണയൊന്നും സുപ്രീം കോടതിയിൽ വില പോവില്ല എന്നുള്ളത് വളരെ വ്യക്തമാകുന്ന ഒരു രീതിയിലാണ് ഒരു വിധി വന്നിരിക്കുന്നത് പിന്നെ എനിക്ക് പറയാനുള്ളത് ഒന്ന് അനുരാഗ് താക്കൂറിനെ കുറിച്ച് ഒരു വ്യക്തിയുള്ള നിധിയില് ഒരു രീതിയിൽ വളരെ ഐ പി എല്ലിന്റെ ഒരു വിവാദങ്ങളൊക്കെ വന്നപ്പോൾ അത് ആ വ്യക്തിയെ കുറിച്ച് തന്നെയാണ് സുപ്രീം കോടതി കഴിഞ്ഞ സിറ്റിംഗിൽ വളരെ രൂക്ഷമായ വിമർശനം നടത്തിയത്

അനുരാഗ് താക്കൂറിന്റെ എതിരെയും അല്ലെങ്കിൽ അജേഷും മാറ്റിക്കൊണ്ട് ഒരു അഴിച്ചുപണി ബി സി സി ഐയിൽ നടത്താനായിട്ട് സുപ്രീം കോടതി നിർദ്ദേശിച്ചു കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്ന പത്തൊമ്പതാം തീയതിക്ക് ശേഷം വരാൻ പോകുന്ന കമ്മിറ്റി തീർച്ചയായിട്ടും ഇതിലും മികച്ചതായിട്ട് നടത്തി കഴിഞ്ഞാൽ ഇന്ത്യൻ ക്രിക്കറ്റിന് അത് ഏറെ ഗുണം ചെയ്യുന്നു തീർച്ചയായും അത്തരം പ്രതീക്ഷകളുമായി ഏതായാലും ഈ ചർച്ച അവസാനിപ്പിക്കാം വളരെയധികം നന്ദി ശ്രീ ടി സി മാത്യു ശ്രീ എ വിനോദ് ശ്രീ രംഗനാഥൻ ഞങ്ങളോട് സഹകരിച്ചതിന് പ്രൈം ഡിബേറ്റ് ഇവിടെ അവസാനിക്കുകയാണ് നമസ്കാരം